بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ولا حول ولا قوة إلا بالله عليه المنان إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم يا أهل بدر نقل يلي حاجتي وشرف أولاد الرسول نترتي يا أهل أحد نقل يلي حاجتي وشرف أولاد الرسول نترتي ريحانتين حسن حسيني فاطمة بعد لكل شين وبسائر الشهداء والنصحاب يقل الهوائج يسرا حسابي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا سيدنا يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم صدق الله وقال رسولنا وقائدنا وأسوتنا محمد المصطفى صلى الله عليه وسلم سيأتي زمان على أمتي يفرون من العلماء والفقهاء فيبتليهم الله تعالى بسلاس بليات قال رسول الله سرغن نينكور مسكنا لذي چنگلي ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെ മനനൊന്തിടണ്ടാക്കി പുറത്തന്ന പിന്നെയും റബ്ബിൻ്റെ തോഫീക്കാൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണവനിഷ്ടമായാൽ നിന്നെ മണിയുള്ള റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് വല്ല മുഹമ്മദ് സൈദന മൗലാന മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ റഹ്മാനി ഉസ്താദ്, ഈ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, ചെറുപ്പകാലഘട്ടം മുതൽ ദീനിനും നാടിനും നാട്ടാർക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ സായം സന്ധ്യയെ അള്ളാഹുവിന് അർപ്പിച്ച്
ഈ മഹത്തായ പള്ളിയോടും മദ്രസയോടും അനുബന്ധ ഘടകങ്ങളോടും സഹകരിക്കുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കളെ, കാരണവന്മാർ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാര്, പിഞ്ചോമന മക്കള്, സലാം അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരമകാരുണ്യവാനായ, പരമദയാലുവായ, പരമപ്രധാനിയായ, പരമാധികാരിയായ, പരമാധിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ സദസ്സ് അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു സദസ്സാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഗതകാല ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലും ആക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സ്നേഹനദികൾ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, സർവോപരി മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചാനേച്ച ഉസ്താദന്മാർ, പ്രത്യേകിച്ച് ഈ നഗർ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ്, ഉസ്താദിന്റെ നാമനയത്തിലാണ് ഈ നഗർ അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും. വൃക്ഷം തന്നെയാണ് സത്യം, വതൂരി സീനീൻ, ഭീമാകാരമായ സീന പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ശാന്തസുന്ദരമായ പ്രകൃതിയുടെ കേദാരമായ, പുണ്യനബിയുടെ ജന്മം കൊണ്ട് ജീവിതം കൊണ്ട് അനുഗ്രഹീതനായ കാലചക്രത്തിന്റെ ഉദയാസ്തമനങ്ങൾക്ക് സാക്ഷി നിർത്തിക്കൊണ്ട് പതഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ കഴുകിതലോടി മുന്നോട്ടു പോകുന്ന പൈക്കപ്പലിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, ആരുടെ മേലിലാണോ മന്ദസ്മിതം തൂകുന്നതെങ്കിൽ കളകളാരവം മുഴക്കി മന്ദം മന്ദം ചാലിട്ടൊഴുകുന്ന കട്ടാറാവുന്ന അരുവികൾ പോലും, ഏതൊരു പ്രവാചകനിലേക്കാണോ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നതെങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി നടന്ന സുന്ദരമാക്കപ്പെട്ട മക്ക നഗരം തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഈ ഭൂമിയിലെ ഭക്ഷണ പദാർത്ഥങ്ങളെ, പർവ്വതങ്ങളെ, അംബരസമാനമായ ഓരോ ജീവജാലങ്ങളെയും സർവശക്തനായ അല്ലാഹു വളരെ താക്കീത് നൽകിക്കൊണ്ട് സത്യം ചെയ്യുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഭൂമിയിൽ ഏറ്റവും വലിയ സൗന്ദര്യവും ഭൂമിയിൽ ഏറ്റവും വലിയ സൗകര്യവും ഭൂമിയിൽ ഏറ്റവും വലിയ സുഖാനുഭൂതികളും ഞാൻ കൊടുത്ത് പരിപാലിച്ച് പോറ്റിയത് അത് മനുഷ്യവർഗത്തിനാണെന്ന് സർവശക്തനായ അള്ളാഹു പറയുകയാണ്. The most beautiful creator in the universe. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഞാൻ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിയത് അത് മനുഷ്യവർഗത്തിനാണെന്ന് സർവശക്തനായ അള്ളാഹു പറയുകയാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞത് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഞാൻ മനുഷ്യർക്ക് കൊടുത്തപ്പോ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഒരുപാട് അനുഗ്രഹങ്ങൾ സർവശക്തനായ അള്ളാഹു മനുഷ്യർക്ക് കൊടുത്തപ്പോ മനുഷ്യരെല്ലാം അള്ളാഹുവിന് നന്ദി കേട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ അതിന്റെ സാക്ഷി എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുമ്പോ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും പൈപ്പിക്കാത്ത ഈ നശ്വരമായ ദുനിയാവിനെ മനുഷ്യൻ വെട്ടിപ്പിടിക്കാൻ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ സുഖവും സന്തോഷവും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ ഒരുപാട് രോഗം കൊടുത്തുകൊണ്ട് അള്ളാഹു ഒന്ന് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതെന്തെന്നറിയോ, ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, താമസിക്കാൻ അമ്പരം മുട്ടുന്ന മണിമാളിക ഞാൻ കൊടുത്തിട്ടുണ്ട്, സർവ്വവിധ അനുഗ്രഹങ്ങളും ഞാൻ മനുഷ്യർക്ക് കൊടുത്തപ്പോ ഇതിനെല്ലാം മനുഷ്യർ എനിക്ക് നന്ദി കേട് കാട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് തന്നത്. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്തയൊന്ന് നമ്മൾ കൊണ്ടുപോകണേ. നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയും പരിവട്ടമായി കൊണ്ട് അല്പം കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് നമ്മുടെ മക്കള് നന്നാകാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാ അവരെല്ലാം, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അവരെല്ലാം. അവരിൽ ആരാരുമില്ലാത്ത മണ്ണിന്റെ അകത്തളത്തില് പട്ടാപാതിരാവിന്റെ കൂറ്റാക്കൂറിൽ
സംവത്സരം മുമ്പ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാൻ, അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ സാരച്ചെന്നൊരു സലാം പറയാൻ, ഇതിന്റെ ഉമ്മയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പോറ്റു വളർത്തി എന്റെ മാതാവാണ്, എനിക്കൊരു ചെറിയ പനി വന്നപ്പോൾ പോലും രാപ്പകലില്ലാതെ ഉറക്കമഴിച്ച് എന്നെ പോറ്റു വളർത്തി എന്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കാൻ, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കുപ്പയോട് സ്നേഹമില്ല, ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, മക്കൾക്കുപ്പയോട് ബഹുമാനമില്ല, ആദരമില്ല, പണ്ഡിതന്മാരോട് ബഹുമാനമില്ലാത്തൊരു കാലഘട്ടം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മനുഷ്യർക്ക് പരസ്പരം സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ, ബഹുമാനമില്ലാതെ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാനുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമുദായത്തെ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഇതുവരെ കള്ളം പറയാത്ത മുത്തിലും മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യർഫഉൽ ബറകത മിൻ കസ്ബിഹിം, അവരുടെ തൊഴിലിൽ നിന്നും ബറകത്തിനെ അല്ലാഹു ഇല്ലായ്മ ചെയ്യുമെന്നാണ്. സമ്പത്തുണ്ടാവാം, സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉണ്ടാവാം, താമസിക്കാൻ അമ്പരം മുട്ടുന്ന മണിമാളികൾ ഉണ്ടാകാം, പക്ഷേ ആ മനുഷ്യന് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങള്, ഒരുപാട് പ്രയാസങ്ങള്, ഒരുപാട് പ്രതിസന്ധികള് ആ സമുദായത്തിന്റെ മേൽ അല്ലാഹു ചുമതലപ്പെടുത്തുമെന്ന് ഇതുവരെ കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ മനസ്സിനിന്ന് സമാധാനം ഇല്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ആർക്കൊന്നും സമാധാനമില്ല, ആർക്കും ഇന്ന് സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, മുൻകൊഴിഞ്ഞു പോയ ആളുകളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീന് നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടത്. അവരെല്ലാം താല്പര്യപ്പെട്ടത് കലിമത്തുല്ലാഹി അലൗലിയ, അല്ലാഹുവിന്റെ മതം നേരാവണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അടർക്കളത്തെ കിടിലം കൊള്ളിക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടാല് ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൂറയടങ്ങി പുറപ്പെട്ടു വരാ. അവരെല്ലാം എന്റെ പ്രിയമുള്ളവരെ, നോക്കാൻ നിങ്ങൾ ഉഹദ് ഉദ്ധരണാങ്കണ വേളയിൽ, ഉഹദ് ഉദ്ധരണാങ്കണ വേളയിൽ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു റോമൻ സാമ്രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ, അതാ റോമൻ സാമ്രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. ഇക്വാ പട്ടണത്തിൽ എത്തിപ്പെട്ടു. അവിടെ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച്, അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചാൽ കിട്ടുന്ന, നാളെ അല്ലാഹുവിന്റെ കൈയൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാഭം കണ്ടലംകൃതമായ അടിമാരത്തിലൂടെ അരുവൊഴുകുന്ന സ്വർഗീയ ആരാമത്തില് അവർക്ക് കിട്ടുന്ന സുഖാനുഭൂതികളെ കുറിച്ച് അബൂ ഖുദാമ റളിയല്ലാഹു ഇക്വാ പട്ടണത്തിൽ അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ, അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് വയോവാർദ്ധക്യം നിറഞ്ഞ ഒരു ഉമ്മ വന്ന് പറഞ്ഞു, അബൂ ഖുദാമ എന്റെ കയ്യിൽ ദീനിന് നൽകാനൊന്നുമില്ല, എന്റെ ഭർത്താവിനിക്ക് നഷ്ടപ്പെട്ടു പോയി. അബൂ ഖുദാമ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് പൊറ്റി വളർത്തിയ ഒരു മകൻ മാത്രമാണ് എനിക്കുള്ളത്, അവനെ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകണേ, അവൻ മുഖാന്തരം എനിക്ക് നാളെ സുഖലോക സ്വർഗത്തിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുമെങ്കിലേ എനിക്കവനെ പറഞ്ഞയക്കാൻ യാതൊരു തടസ്സവുമില്ല, അതുകൊണ്ട് അവനെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയുമ്പോ അബൂ ഖുദാമ റളിയല്ലാഹു ആ വയോവാർദ്ധക്യം നിറഞ്ഞ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റൊരു സന്താനങ്ങളെ ഉണ്ടോ, നിങ്ങൾക്ക് മറ്റൊരു സന്താനമുണ്ടോ, ഒരു താരാട്ട് പാടാൻ, ഒരു താലോലത്തിന്റെ മീണമീട്ടലുകളെ കൊണ്ട് ആലിംഗനം ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരു സന്താനമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അബൂ ഖുദാമ റളിയല്ലാഹുവിനോട് ആ ഉമ്മ പറയുന്നു, കുഞ്ഞുമോനെ എനിക്ക് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരൊറ്റ സന്താനത്തെ മാത്രമാണ് നൽകിയിട്ടുള്ളത്, വേറൊരു സന്താനം എനിക്കില്ല. ആ സമയത്ത് അബൂ ഖുദാമ ആ ഉമ്മയോട് പറയുന്നു, അബൂ ഖുദാമ പൊന്നുമ്മ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ കൂടെ നിങ്ങളെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കല്ലേ, നിങ്ങൾക്ക് വയോവാർദ്ധക്യം നിറഞ്ഞിരിക്കുകയല്ലേ, നിങ്ങൾക്കൊരു സംരക്ഷണം നൽകാൻ, അല്പം കഞ്ഞിവെള്ളം കോരിത്തരാൻ, ഒരു താരാട്ടിന്റെ പാട്ട് പാടാൻ, ഒരു താലോലത്തിന്റെ മീണമീട്ടലുകളെ കൊണ്ട് ആലിംഗനം ചെയ്യാൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ മറ്റൊരു സന്താനമില്ലാത്തതിന്റെ പേരിൽ എന്റെ മകനെ നിങ്ങളുടെ കൂടെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കണ്ട എന്ന് പറയുമ്പോ അബൂ ഖുദാമ ആ ചെറുപ്പക്കാരും ഇക്വാ പട്ടണം വിട്ട് നകന്നകുകയാണ്. കുറേ സഞ്ചരിച്ചതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് പറയുന്നു, അബൂ ഖുദാമ എന്നെയും നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകണേ.
അബൂ ഖുദാമ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് എന്തെന്നറിയോ? പൊന്നുമോനെ, നിന്റെ രാജ്യം എവിടെയാണ്? നീ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരനും പറയുന്നു, അബൂ ഖുദാമ, ഞാൻ ദിക്മാ പട്ടണത്തിൽ വയോവാർദ്ധക്യം നിറഞ്ഞ ഒരു ഉമ്മയുടെ കുഞ്ഞാര മോനാണ്. എന്റെ ഉമ്മ സ്വർഗം ആഗ്രഹിച്ചതിന്റെ പേരിലാ എന്നെ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് എന്നെ നിങ്ങൾ മടക്കി അയക്കല്ലേ അബൂ ഖുദാമ എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് അബൂ ഖുദാമാർന്ന് യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ദീനിനോടുള്ള ഹുബ്ബാണ്. ദീനിന് നൽകാൻ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ സ്വന്തം മകനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചു ആ ഉമ്മ. അതാ ദിവസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഒരുപാട് സഹാബാക്കൾ ഞെട്ടറ്റ് വീണ പുഷ്പം പോലെ യുദ്ധക്കളത്തിൽ മലർന്നടിച്ച് വീഴുകയാ. കൂട്ടത്തിൽ അതാ വയോവാർദ്ധക്യം നിറഞ്ഞ ആ ഉമ്മയുടെ പുന്നാരമോനും മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. പുന്നാരമോനും വഫാതായി കിടക്കുന്നുണ്ട്. ഈ വിവരം ആയിരിക്കും ആ പട്ടണത്തിൽ ചെന്നുകൊണ്ട് അബൂ ഖുദാമ ആ ഉമ്മയോട് അങ്ങോട്ട് പറയുകയാണ്. ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു കബൂല് ചെയ്തിട്ടുണ്ട്, ഉമ്മയുടെ പുന്നാരമോനെ നാളെ സുവലോക സ്വർഗത്തിലേക്ക് അല്ലാഹു മാടി വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഉമ്മ അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഈ ബ്രഹ്മാഹ കടാഹത്തിൽ എനിക്കൊരു ശാന്തനമേകാൻ അല്പം കഞ്ഞിവെള്ളം കോരിത്തരാൻ മറ്റാരുമില്ലാത്തതിന്റെ സ്ഥിതിക്ക് എന്റെ പൊന്നുമോനെ സ്വീകരിച്ചതുപോലെ എന്നെയും നീ സ്വീകരിക്കണമല്ല. മലക്കുൽ മൗത്ത് അസ്രായീലെ അബൂ ഖുദാമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കൊച്ചോലപ്പുരയിൽ ചിമ്മിനി വിളക്കിന്റെ ഓരത്ത് വെച്ചുകൊണ്ട് ആ ഉമ്മയുടെ റൂഹം അങ്ങ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതല്ലേ കുഞ്ഞു മൗലവി പറഞ്ഞത്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം, സാരമില്ല നിന്നിലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമെങ്ങാനും നിങ്ങൾക്ക് ഓഫർ ചെയ്താല് ഇവിടെന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും അതെല്ലാം നേരിടാൻ നമുക്ക് കഴിയുമെന്ന് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു റസൂലിന്റെ ഓരോ വാക്കും ഉൾക്കൊള്ളുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നല്ലാൻ അധികരിക്കുന്ന കാലഘട്ടമാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയമുള്ള എന്റെ യുവത്വമേ നമ്മൾ പോകുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി സുൽത്താനും ലാലിമാ, അക്രമിയായ ഒരു ഭരണാധികാരിയെ ആ സമുദായത്തിന്റെ മേൽ അല്ലാഹു ചുമതലപ്പെടുത്തുമെന്ന് ഇതുവരെ കള്ളം പറയാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ മുസ്ലിമായി നമ്മൾ ജനിച്ചവരാണ്, മുഅ്മിനായി നമ്മൾ ജീവിച്ചവരാണ്. ഇനി മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്നായിട്ട് നാമി പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹക്കടപാടുകളും ഭാര്യ സന്താനങ്ങളോട് പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖമായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ സമയം ഒരുപാട് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഹൈബർ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു വർഷത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ഇൻഷാ ഈ കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിപ്പെടുവാനും അതുപോലെ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാനുള്ള ഒരു തൗഫീഖ് ജഗനിയന്താവായ സർവശക്തൻ നൽകി. അതുപോലെ അന്ന് കണ്ട കുറേ മുഖങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നില്ല. നമ്മുടെ ഹസ്സനാജി, ഹസൻകുഞ്ഞായി ഇപ്പൊ വിളിച്ചിരുന്നു, അപ്പൊ പറഞ്ഞു പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. ശനിയാഴ്ച നമ്മുടെ ഹസൻകുഞ്ഞാജിയും ഭാര്യയൊക്കെ ഉംറക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല മഖ്ബൂലും മബ്റൂറുമായ ഉംറയും എല്ലാം ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ നാടിന് വേണ്ടി നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ അങ്ങോട്ടും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. ഈ അവിടെയും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളൊന്നും ഒരു ഒരു ഒരുമയിൽ ഇരിക്കുകയാണെങ്കിൽ വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം കുറേ ചെയറുകൾ ഇങ്ങനെ പ്രയോഗിക്കും, കുറച്ചാളുകളൊന്നും മുന്നിൽ വന്നിട്ട് ഉള്ള സദസ്സൊന്നും അങ്ങോട്ട് ഉഷാറാക്കി തന്നാൽ മതി. അൽഹംദുലില്ലാ, നല്ലൊരു ചരിത്രം പറയുന്ന സദസ്സാണ്. കഴിഞ്ഞ വർഷം ഇൻഷാല്ലാ വിശാലമായി ബദറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് പഠിച്ചവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രവർത്തകരോട് ഞാൻ ഈ യുദ്ധകഥ അല്ലാതെ വേറെന്തെങ്കിലും കഥ നമുക്ക് അവതരിപ്പിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല ഉസ്താദെ, യുദ്ധകഥ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ഹൈബർ ഏറ്റതാണ്. അല്ലെങ്കിൽ നല്ല ചരിത്രങ്ങളൊക്കെ ഉണ്ട്, യൂസഫ് നബിയുടെ സുലൈഹ ബീബിയുടെ പ്രേമ സ്റ്റോറിയൊക്കെ നല്ല കഥകളാണ്. പക്ഷേ യുദ്ധകഥ തന്നെ വേണം, നിങ്ങൾക്ക് വെട്ടും കുത്തും തന്നെ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോ ഇൻഷാല്ലാ അത് വീണ്ടും ഏറ്റതാണ്. ഇൻഷാല്ലാ നമ്മുടെ മുസ്തഫ നല്ലായ
പാട്ടോടുകൂടി ഖൈബർ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം നമുക്ക് വീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരിയിലെ കുളങ്ങര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വരുവാനും നിങ്ങളുമായി ബന്ധപ്പെടുവാനും തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിച്ച സർവേശ്വരനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുമുത്ത് മാഹി നബി ഹിജ്റത്ത് സാദി സദിൽ ഹുദൈബിയെ താടി ശഹറാ പുകളും ദുൽഹജ്ജടുവിൽ അകലുൾ മദീനമിലെ മകിൽവാൾ അണന്ത് ജറൂറാ ഇരുപത്തി നാൾ അവിടെ പൊറുത്തിട്ട് ഹൈബറിന് ഒരു മുക്കുളർന്നു ഹിജറാ ഏണാന കൊല്ലമിലെ കേളും മുഹറമതിൽ ആണും നബിയും ജനറാ തിരമക്കാതെ ബനു അബ്ബാസുമേവ ബനു ഇസ്ഹാഖു മറ്റു മുലമാ തിരുത്തുന്നു കൗലുകളെ നുടതാത്ത ഞാനിതിയിൽ വിരുത്തുന്നു കേൾവിൻ ജനമാ ഒരുമുത്തേ മാഹി നബി ഹിജ്റത്ത് സാദി സദിൽ ഹുദൈബിയെ താടി ശഹറാ പുകളും ദുൽഹജ്ജടുവിൽ നഗള മദീനമിലെ മകിൾവാൾ അണുന്തു ജറൂറാ ഇരുപത്തി നാളവിടെ പൊറുത്തിട്ട് ഹൈബറന ഒരുമു കൂളർന്തു ഹിജ്റാ ഒരുമു കൂളർന്തു ഹിജ്റാ ഹൈബരൊരു പെരൂരതാമതിയിൽ ഇരുപാഞ്ചി കോട്ടകളുമാരുവിത്തെ വാശുനയിൽ തരുനീഞ്ച തോപ്പുകളും പെരുതേറെയുള്ള തലമാ പെരുമുത്തെ മാഹി നബി ഹിജ്റത്ത് സാദി സദിൽ ഹുദൈബിയെ താടി ശഹറാ പുകളും ദുൽഹജ്ജടുവിൽ അകലുൾ മദീനമിലെ മകിൾവാൾ അണുന്തു ജറൂറാ മകിൾവാൾ അണുന്തു ജറൂറാ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഖൈബർ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ബദറിന്റെ പശ്ചാത്തലം പറഞ്ഞതുപോലെ ഈ ഖൈബറിന്റെ പശ്ചാത്തലവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖൈബർ യുദ്ധം അരങ്ങേറി എന്നുള്ളൊരു ചെറിയൊരു രൂപരേഖ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ല വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ്. ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഇല്ലാതെ വളരെ സന്തോഷത്തോടുകൂടി മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അതുവരെ ശത്രുക്കളായ അബൂജഹലിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. പക്ഷേ ഈ നുബുവത്ത് കിട്ടിയപ്പോ പ്രവാചകത്വം കിട്ടിയപ്പോ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ച അള്ളാഹുവിന്റെ റസൂലിനെ പിന്നെ കൂക്കി വിളിക്കാൻ തുടങ്ങി, കല്ലെടുത്ത് കൊല്ലാൻ തുടങ്ങി, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുകയുണ്ടായി. അങ്ങനെ 55-ാമത്തെ വയസ്സിൽ സുദീഖതങ്ങളുമൊത്ത മദീനയിലേക്ക് എത്തുകയും അവിടെ വന്നുകൊണ്ട് ജിബ്രീൽ എന്ന മാലാക അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതെന്തേ, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങേ ഇങ്ങ് ഒന്നടങ്കം ദ്രോഹിക്കുന്ന ഈ സമുദായത്തെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമീ, ഈ സമൂഹത്തിന് പുറത്തു കടുക്ക് പടച്ചോനെ എന്നാ പറഞ്ഞത്. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, വിഷമം സഹിക്കവയ്യാതെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായി നബിയേ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരോട് എതിർക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ബദർ യുദ്ധ ചരിത്രം ഉണ്ടായത്. അതിനുശേഷം ബദർ ഉഹദ് യുദ്ധം ഉണ്ടായി. ഘട്ടം ഘട്ടമായി ഓരോ യുദ്ധം ഇസ്ലാമിൽ അരങ്ങേറുകയുണ്ടായി. അതിനുശേഷം നടന്ന രസകരമായ ഒരു ചരിത്രമാണ് ഖൈബർ. ഇനി ഈ ഖൈബർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താ, ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് വളരെ സ്ഥിരമായി ശക്തമായി മദീനയിൽ സഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആഴ്ചയിൽ ഓരോ സംഭവങ്ങൾ
അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് ഇങ്ങനെ മുഷാവറ ചെയ്തു കൊടുക്കും. ഒരാഴ്ച ഒരു വിഷയമാണെങ്കിൽ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിരിക്കും. കുടുംബജീവിതം പരസ്പരം പറയാറുണ്ട്, അല്ലെങ്കിൽ മക്കളെ എങ്ങനെ നോക്കണം എന്നുള്ളത് പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും പാവപ്പെട്ട സഹാബാക്കളും ആ മദീനയിൽ സൈന്യമായിരിക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ ഹൈബർ യുദ്ധനാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും തുച്ഛമായ ആയിരത്തോളം വരുന്ന സഹാബാക്കളും പുറപ്പെട്ടതിനൊരു കാരണമുണ്ട്. ചരിത്രകാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുന്ന എന്താണ് ഉർമുത്തു മാഹി നബി ഹിജ്റത്തു സാദി സദ ഹുദൈബിയ താടി ശഹറാഹ ഹുദൈബിൽ ഹജ്ജട വേളയിൽ മദീനയിലെ മഗിൽവാണനന്ദ ജറൂറാഹ ഉർമുത്തു മാഹി നബി ഹിജ്റത്തു സാദി സദ ഹുദൈബിയ താടി ശഹറാഹ ും ദുൽഹജ്ജൊടുവിൽ അകലും മദീനമില് മകിഴ്വാൾ അണുന്തി ജറൂറാളവിടെ പുറത്തു ഹൈബറിന് ഒരുമുക്കുളർന്നെ കൊല്ലമിലെ കേളുന്നു ഹർറമതി ആളും നബിയും ജനരാക്കും അബ്ബാസുമേ വബിനു ഇസ്ഹാഖും മറ്റുമുലമാ ും കൗലുകളെ നുപതത്തെ ഞാനിതിൽ വിരുത്തുന്നു കേൾവിൻ ജനമാ ഒരു മുത്ത് മാഹിനെ ബീഹിച്ചുറത്ത് സാധിച്ചതിൽ ഉരുവിയ താടിശകളും ഹജ്ജടുവിൽ അകലുള്ള ദീനമില് മകിഴ്വാൾ അണുന്തി ചെറുറാ മകിഴ്വാൾ അണുന്തി ചെറുറാ ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും മദീനയിൽ സ്ഥിരമായി സ്വസ്ഥമായി താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുകളും ദുൽഹജ്ജൊടുവിൽ അകലുൽ മദീനയിലെ മകിൽവാണനന്ദ് ജറൂറായി ഒരു പ്രയാസമില്ല. പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും ഉത്തക്കുള്ള അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വളരെ സ്ഥിരമായി താമസിക്കുമ്പോഴാണ് 24 അവിടെ പുറത്തിട്ട് ഹൈബറിന ഒരു മുകുളർന്നു ഹിജ്റാ കൊല്ലമിലെ കേളും മുഹറമതേ ആളും നബിയും ജനരാബിനോ അബ്ബാസുമേ വബിനോ ഇസ്ഹാഖും മറ്റും ഉലമാ തിരുത്തുന്നും കൗലുകളെ വിപുദത്ത് ഞാനിതിയെ വിരുത്തുന്നു കേൾവിൻ ജനമാ പുരിയാനെ ഹൈബരോ പെരുവൂരതാ മതിയെ ഇരുപാഞ്ചി കോട്ടകളോ മാറുവിത്തെ വാശുമയൽ തരുണീ ജോപ്പുകളോ പെരുതേറെയുള്ള തലമാ ചരിത്രകാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹും ആ ഹൈബർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണവും അതിന്റെ രൂപരേഖയും വളരെ വ്യക്തമായി നമുക്ക് വരിച്ചു കാണിക്കുന്നുണ്ട്. എങ്ങനെയാ പുരിയാന ഹൈബർ ഒരു പെരു ഊരദാം അതിയിൽ ഇരു പാഞ്ച് കോട്ടകളുമായി അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും സ്വൈരമായി മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മദീനയിൽ നിന്ന് ഇന്നത്തെ റോഡ് മാർഗം 188 അല്ല 190 കിലോമീറ്റർ ഇന്നത്തെ റോഡ് മാർഗം സഞ്ചരിച്ചായി എത്തിപ്പെടുന്ന പ്രവിശാലമായ സ്ഥലമാണ് ഹൈബർ. മാത്രമല്ല ഇരു പാഞ്ച് കോട്ടകളുമായി അമ്പരമുട്ടുന്ന പടുകൂറ്റം 10 കോട്ട ആ ഹൈബർ എന്ന് പറയുന്ന നാട്ടിലുണ്ട്. മാത്രമല്ല പൊരുൾ വിത്ത് വാശും തോപ്പുകളും നിരന്തരമായ ഈ തപ്പന തോട്ടങ്ങള് ആ ഹൈബർ നാട്ടിലുണ്ട്. അതുപോലെ മുന്തിരി വയലുകളുമായി പ്രശോഭിച്ചു നിൽക്കുന്ന വളരെ സ്വൈരമായ ഒരു നാടാണ് ഹൈബർ. മാത്രമല്ല തനത്തിൽ ഉത്തമ മദീനത്തിൽ നിന്ന് വശി അരത്തിലെത്തി ഇമ്മാന്റെ കീഴിലതി സൊന്നറുകൾ സേനബാസി ബ്രഹ്മറുകൾ ഉണ്ട് നാലിത്താനെ ഹൈബറൊരു പെരുവൂര ദാമതിയിൽ ഇരു പാഞ്ച് കോട്ടകളുമാ ഒരുവിത്തെ വാശുമയൽ തരുമീഞ്ച തോപ്പുകളും പെരുതേറെ ഉള്ള തലമാ
പടുകൂറ്റും പത്ത് കോട്ടയും അതുപോലെ അമ്പരം കുറ്റുന്ന വലിയൊരു കോട്ടയും ഈ ഹൈബർ എന്ന് പറയുന്ന ജൂനനാശത്തിലുണ്ട്. മാത്രമല്ല തന്നെത്തിൽ ഉത്തമമാധീനത്തിൽ നിന്റെ വശി അനത്തലത്തിൽ പുകിവാൻ. ആദ്യ കാലഘട്ടത്തിലൊക്കെ ആ ഹൈബർ എന്ന് പറയുന്ന ആ പ്രവിശാലമായ രാജ്യത്തൊന്ന് എത്തിപ്പെടണമെങ്കിൽ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ നല്ല വാഹന സൗകര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന് മാത്രമല്ല ചാറിട്ടോ കഥമതേ ദൂരത്തുമുണ്ടവിടെ ചുരുട്ടു വാളും പെരുമായി. ഈ പടുകൂറ്റ് പത്ത് കോട്ടയും അമ്പരമുട്ടുന്ന വലിയ കോട്ടയും അവിടെ ഭരണം നടത്തുന്നത് ആരാണെന്നറിയോ? ദുഷ്ടനായ നികിഷ്ടനായ മൻസിയയുടെ പുത്രനായ മുറഹിബ്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ മുറഹിബ് രാജാവാണ് ഈ പടുകൂറ്റും പത്ത് കോട്ടയും ആ വലിയ അമ്പരമുട്ടുന്ന കോട്ടയും മാത്രമല്ല ഈ ഹൈബർ എന്ന് പറയുന്ന ജൂത നാശനത്തിന്റെ ആ കർമ്മചക്രം ഭരിക്കുന്നത് മുറഹിബ് രാജാവ്. എന്താ രാജാവിന്റെ പേര്? ആ കേട്ടിട്ടുണ്ടോ മുറഹിബ്? ഇനി ഈ മുറഹിബ് രാജാവ് മാത്രമാണോ അവിടെ ഭരണം നടത്തുന്നത്? അല്ല, ഈ മുറഹിബിന്റെ ഇടതും വലതുമായി നാല് മന്ത്രിമാരിൽ ആരൊക്കെയാണ് എന്ന് ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. സാന്നിധ്യ അരിമുറീപനുമർമ്മ നാല് മന്ത്രികളും സേനാരോധം കീപിലുമാ സേനാരോധം കീപിലുമാ കുറയാതെ വാൾവാടിയിൽ പിറവാലർ ചോളയിലെ നിറവൽ പോറുക്കും ദിനമാ നിറവൽ പോറുക്കും ദിനമാ. സ്റ്റേജ് സ്റ്റേജ് നിൽക്കുന്നത് നാല് തൂണിലാണല്ലോ എന്ന് പറഞ്ഞതുപോലെ മുറഹിബ് എന്ന് പറയുന്ന രാജനെ താങ്ങി നിർത്തുന്നത് നാല് മന്ത്രിമാരാ. ഒരു സ്റ്റേജിനെ താങ്ങി നിർത്തുന്ന നാല് തൂണ് എന്ന് പറയുന്ന പോലെ എന്തൊക്കെ മക്കളെ പേര്? കൈസബിൻ റവാഹ. നോക്കി വെച്ചോട്ടെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കും മന്ത്രിമാരെ പേര്. ഒന്ന് കൈസബിൻ റവാഹ, മറ്റൊന്ന് അൻദ്രബിൻ സാമീ, മറ്റൊന്ന് മുറത്ബിൻ മർവാൻ, മറ്റൊന്ന് അംഗബൂത്ത്. പോത്തല്ല, അംഗബൂത്ത്. ഈ അംഗബൂത്ത് ബിൻ സഖ്വാൻ, ഈ നാല് മന്ത്രിമാരും മുറഹിബ് രാജാവും ഒരു ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും ആ ഹൈബർ എന്ന് പറയുന്ന ജൂതനാശത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ എന്തിനാണ് 200 കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് അള്ളാഹുന്റെ റസൂൽ ഹൈബറിൽ ചെന്നുകൊണ്ട് ഒരു യുദ്ധം അരങ്ങേറിയത്? അതിന് കാരണമുണ്ട്. ഈ നാല് മന്ത്രികളും സേനാക്കോരുങ്ങി ബില മഹാം കുറയാതെ വാൾവാദിയിൽ പിരവാലർ ചൂളിനിലെ നിരവാനിരുക്കും നിരമായി. അള്ളാന്റെ സൂരും സഹാബാക്കളും സ്വൈര്യമായി മദീനയിൽ താമസിക്കണം. നോക്കണം കേട്ടോ, ഈ മുറഹിബ് രാജാവും നാല് മന്ത്രിമാരും അവരുടെ ഭാര്യമാര് കുട്ടികൾ പട്ടികൾ ചട്ടികൾ ഇവരൊക്കെ ഹൈബർ എന്ന് പറയുന്ന ജൂതനാശത്തിലും ഭരണം നടത്തുന്നു. ഇനി മുറഹിബ് രാജാവിന്റെ ആയുധങ്ങളോ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഓൻ ചില്ലറക്കാരനല്ല, ഒരുപാട് പടക്കോപ്പുകളുണ്ട്. അതുപോലെ വാള് ഗുണ്ടം മമ്പു ചൊട്ടല് പെൺമ പെൺമഴ ശൂലം ചങ്കീരം വജ്ര മുറുമി തൊട്ടി കത്തി കല്ല് കടാര വല ഇതുപോലത്തെ ഒരുപാട് ആയുധങ്ങൾ ഈ മുറഹിബിന്റെ കയ്യിലുണ്ട്. അതുപോലെ ഈ നാല് മന്ത്രിമാർക്ക് നല്ല റൈസും പവറുള്ള സ്പീഡുള്ള കുതിരകളെ മുറഹിബ് രാജാവ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അങ്ങടെ ആക്ക കൊടുക്കുമ്പോഴേക്കും പോന്ന നാല് മന്ത്രിമാര് ഒരുപാട് പടക്കോപ്പുകള് 100,000 വരുന്ന പട്ടാളക്കാര് അമ്പരമുട്ടുന്ന പടുകൂറ്റും പത്ത് കോട്ട അതുപോലെ മുറഹിബിന് താമസിക്കാൻ വലിയൊരു കോട്ട. ഇത്രയും സൗകര്യമുള്ള ആ മുറഹിബിന്റെ രാജ്യത്തിലേക്ക് പാവപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് ഒട്ടിയ വയറും പൊട്ടിയ വാളുമായി നിരായുധരായ പാവപ്പെട്ട സഹാബാക്കൾ യുദ്ധത്തിന് പോകാൻ ഒരു കാരണമുണ്ട്. കാരണം പറയട്ടെ, മാണിക്കക്കല്ലുകളെ പറയട്ടെ,
വെറുതെ യുദ്ധം ഉണ്ടാവോ? ഈ മുറഹിബ് രാജാവും ശ്രദ്ധിക്കണട്ടോ, നാല് മന്ത്രിമാരും അവരെ ഭാര്യമാരും മക്കള് കുട്ടികളൊക്കെ പാടെ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുക. നോക്കണം, അപ്പൊ പെട്ടെന്ന് മുറഹിബ് രാജാവ് ഉറങ്ങിക്കിടക്കും. മൂപ്പര് ഉറക്കുന്ന ഒരൊറ്റച്ചാട്ട, നിങ്ങൾ ചാടണ്ടട്ടോ, മുറഹിബ് ചാടിയാ മതി. ഈ മുറഹിബ് രാജാവ് പെട്ടെന്ന് ഇങ്ങനെ ചാടിയെന്ന് മാത്രമല്ല, ഈ നാല് മന്ത്രിമാര് രാജാവിനോട് ചോദിച്ചു, രാജാവേ രാജാവേ പണ്ടാരെ രാജാവേ എന്താ നിങ്ങൾ സ്വപ്നം കണ്ടത്, എന്താ നിങ്ങൾ പെട്ടെന്ന് ചാടി അഴിഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോ രാജാവ് പറയുകയാണെന്തേ, രാജന്മാരേറെ വിളിച്ചേ വിരമക്കഥ കൊണ്ട് രാതിരീത്തേ കടമാൻ കുറേ ശിരസൂലം നോദീത്തേ കൗമഫിറേല അനേരതം പേരോത്തേ മനുവാരി വോക്കെ സ്വീകാരാൽ മകട്ടോ മറ്റും പലേ തഞ്ചമാരെ തീരോട്ടോ അനമോർത്തിനാസോരെ ഉള്ളിലെ അടോട്ടോ അതമോഹി സ്വീകര അവേറെ പെടോട്ടോ രാജന്മാരെ ഇളമക്കഥ കൊണ്ട് റാവി തരീത്തേ വണ്ണമാം കുറേ ശിവസൂലും മുദീത്തേ രാജന്മാരേറെ വിളിച്ചേ വീരില്ല കഥ കൊണ്ടാവി തിരിത്തേ എണമാം പുറേശ്വരസോ എന്നുദീത്തേ ഔണം ഫിളേലാല നേരത്തം പേരോട്ടേ. മുറഹിബ് രാജാവ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എന്ന് മാത്രമല്ല, ഈ നാല് മന്ത്രിമാര് അതുപോലെ മുറഹിബിന്റെ ഭാര്യ മക്കളൊക്കെ വന്ന് ചോദിക്കണേ, രാജാവേ രാജാവേ പെട്ടെന്ന് എന്താ നിങ്ങൾ ചാടി എഴുന്നേറ്റത്? അപ്പൊ മുറഹിബ് രാജാവ് പറഞ്ഞു, പിന്നെ ഞാൻ വലിയൊരു സ്വപ്നം കണ്ടുട്ടോ, ഞാൻ വലിയൊരു സ്വപ്നം കണ്ടു മാണിക്കക്കല്ലുകൾ. എന്തുണ്ടായത്? അനർത്ഥം വരുത്തേ, നിങ്ങള് മദീന എന്ന് പറയുന്ന ഒരു പ്രദേശം കേട്ടുക്കണോ? അപ്പൊ കേട്ടവര് കേട്ടു പറഞ്ഞു, കേൾക്കാത്തവര് കേട്ടിട്ടില്ല പറഞ്ഞു. ആ കേട്ടിട്ടുണ്ട് രാജാവേ. അപ്പൊ കേൾക്കാത്തവര് പറഞ്ഞു, കേട്ടിട്ടില്ല രാജാവേ. അവിടെ കണമാൻ കുറേശ്ശൽ റസൂലും മുദീത്തേ, കുറൈശികളിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ജനിച്ചിട്ടുണ്ട്. മാത്രമല്ല കൗലും ഫിഅലാൽ അനർത്ഥം വരുത്തേ, ഓന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഓന്റെ പരസ്യ പ്രചരണങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ മദീനയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരായ അബുജഹൽ, ഉത്തബത്ത്, ഷൈബത്ത്, വലീദ്, ആമറിനെ പോലെയുള്ള ആളുകളൊക്കെ മുഹമ്മദ് ഇസ്ലാമിലേക്ക് സ്വീകരിച്ചിട്ട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ബദർ യുദ്ധം അരങ്ങേറിയിട്ടുണ്ട്. താമസം ഈ ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് മുഹമ്മദും പട്ടാളക്കാരും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല, കാരണം എല്ലാവിധ സൗകര്യങ്ങളുള്ള അബുജഹലിനെ പോലുള്ള നേതാക്കന്മാരെ അവസാനിപ്പിച്ചവനാ മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് ചില്ലറക്കാരനല്ല. ഇനിയോ ഈ മുഹമ്മദിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്ന കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ ഭർത്താവായ അലി കേട്ടുക്കണോ. അലിയെ കുറിച്ച് മിക്കവാറും ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, ആരാ അലി ഇൻഷാ അള്ളാ പറയാം. അപ്പൊ ഈ മുഹമ്മദിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നത് മരുമകനായ അലിയ. അതുകൊണ്ട് ആ രണ്ടു പേരും മദീനയിൽ ഉള്ളോടത്തോളം കാലം സമാധാനത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കളൊത്തിട്ട് ഭാര്യ ഒത്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റൂല. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു കേട്ടോ, എന്തേ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടേ, കാട്ടീലും മാറ്റും പാലത്താനും തേറി കഥനം പോരോധ പാതർവാദി കൂടി ൗലം
നൃത്തം പേരൂത്തി മനുവാരോക്കിട്ടോ മറ്റും പാലേ തഞ്ച പാടേ തീരൂട്ടും. ഈ മുഹമ്മദിന്റെ പരിപാടി എന്തെന്നറിയോ? അവിടെയുള്ള ആളുകളൊക്കെ അവന്റെ ദീനിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ദീനിലേക്ക് പോകാത്തവരെ മറ്റും പലേ തഞ്ച മാല തീരുട്ടും മദമോഹി സിഹറായി അവരെ പൊടുക്കുന്നു. കണങ്ങള് സിഹർ ചെയ്തിട്ട് മുഹമ്മദും പട്ടാളക്കാരും ദീനിലേക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ലാത്തയുണ്ടല്ലോ, ഹുബലുണ്ടല്ലോ, ഈ ദൈവങ്ങളെയൊക്കെ നശിപ്പിക്കാൻ മുഹമ്മദിനും പട്ടാളക്കാർക്കും കഴിയും. അത് മാത്രമല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, എന്തിനും പോന്ന കച്ചവട സംഘമായിരുന്നു. ആ ബദറിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അടി ീക്കും ജനങ്ങളിൽ ചൂട്ടി. ഇതൊക്കെ വളരെ സൗമ്യമായിട്ട് മുറഹീബ് രാജാവ് പറഞ്ഞിട്ടോ? നോക്കണം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അവന് പ്രസരം കൊടുക്കുക. മൂടൻ മുറഹീബിൽ കോപങ്ങൾ മുറ്റി, മുഖതാവിലേക്കും ജനങ്ങളിൽ ചുറ്റി. ഇത്രയൊക്കെ മുറഹീബ് രാജാവ് പറഞ്ഞിട്ടും ഒരു മനുഷ്യന് പ്രതികരിക്കണില്ല, എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? അപ്പൊ പറഞ്ഞു, ചുറ്റി മുഹമ്മദ് അലിയുമേ മുന്നേ ശോഭാകുലത്തിന്റെ മികത്തോരെ പൊന്നേ. ഇതൊക്കെ അവസാനിക്കാൻ ഞാനൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാല് മന്ത്രിമാരുണ്ട് മുക്ക, ആരൊക്കെ നാല് മന്ത്രിമാര്? ആ വള്ളിക്കാട്ടൊക്കെ സ്ഥലം പറഞ്ഞു, നിങ്ങളിപ്പോ അത് നോക്കിയിട്ടില്ല. ഈ അന്തർബിന് സാമിത് കൈസബിന് റമാഹാ മുറത്തിന് അർവാനംഗ ഭൂത്തുബിന് സക്കുമാൻ. ഈ നാല് മന്ത്രിമാരോട് മുറഹീബ് രാജാവ് ചോദിക്കുന്നു, ആ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് മദീനയിൽ ചെന്നുകൊണ്ട് ഈ മുഹമ്മദിന്റെ തലയെടുക്കാൻ, അതുപോലെ മുഹമ്മദിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്ന ധീരകേസരിയായ ആ മുഹമ്മദിന്റെ മരുമകനായ അലിയുടെ തലയെടുക്കാൻ ആർക്കാ ധൈര്യം? ഒരൊറ്റ ചോദ്യം. അവരിങ്ങോട്ട് വന്നാല് നമ്മുടെ ഭാര്യമാരെ നഷ്ടപ്പെടും, നമ്മുടെ മക്കൾ നഷ്ടപ്പെടും, നമ്മുടെ സ്വത്ത് മുതലെല്ലാം അവര് കവർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മദീനയിൽ ചെല്ലണം, ഈ പറയപ്പെട്ട മുഹമ്മദിന്റെയും അതുപോലെ അലിയുടെയും തലയെടുക്കാൻ ആർക്കാ ധൈര്യം? ഈ 100,000-ത്തോളം വരുന്ന പട്ടാളക്കാര് നോക്കണട്ടോ, അതുപോലെ നാല് മന്ത്രിമാരോട് ഒരൊറ്റ ചോദ്യം, പോകാൻ ധൈര്യം വരൂ? അബുജഹലിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ അവസാനിപ്പിച്ചതാണ് ആദ്യം തന്നെ പണ്ടാരക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോകാൻ പേടി വരൂലേ? ഒരൊറ്റ കുട്ടി എഴുന്നേറ്റ 100,000-ത്തോളം വരുന്ന പട്ടാളക്കാർ തമ്മിൽ തമ്മിൽ പോകാൻ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ, മുമ്പേക്ക് പോകാൻ ധൈര്യമില്ല. അപ്പൊ മറ്റൊരു പരസ്പരം ചോദിക്കണം, നമുക്ക് ധൈര്യം ഉണ്ടല്ലോ. നാല് മന്ത്രിമാരെ തല താഴ്ത്തി എങ്ങനെ ഒന്നും മുമ്പേക്ക് തീരെ ധൈര്യമല്ല. ആ സമയത്ത് മുറഹീബ് രാജാമൻ ഏറ്റം ഈ നാമ
സാരണം പെണ്ണ ഉദവും ദ്വാരാഹി ഏനും പാട്ട് പിന്ന ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് മുറഹിബ് രാജാവ് ചോദിച്ചല്ല ആ മദീനയിൽ ചെന്ന് ഈ രണ്ട് തലയെടുക്കാൻ ആർക്കാ ധൈര്യം? ഒരൊറ്റ കുട്ടിക്ക് പോകാൻ ധൈര്യമില്ല കേട്ടോ, ഒറ്റ കുട്ടി പോകാൻ ധൈര്യമില്ല. അപ്പൊ മുറഹിബ് രാജാവ് പറഞ്ഞു, കുറ്റൂര് രണ്ടേയും പൊന്നു ശിരമാ കൊടുക്കും അവർക്ക് ഞാൻ ഏറ്റം ഇനമാ. ആ മദീനയിൽ ചെന്ന് വളരെ സാഹസപ്പെട്ടിട്ട് ഈ പറയപ്പെട്ട രണ്ടു പേരുടെയും ശിരസെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ നല്ല വില മതിപ്പുള്ള 10,000 പൊന്ന് അവർക്ക് ഞാൻ തരും. മാത്രമല്ല ഉറ്റൊരു 10,000 പൊന്ന ഉദഗന്ധരാഹിജനും പട്ട് പിന്നെ പുട്ടും കടലും കൊടുക്കുന്നു, പട്ടും പുടവയും കൊടുക്കും. മാത്രമല്ല പിന്നെ ഗജന മിഫ്താഹ് പ്രാധാന്യം എന്നും തരുവാൻ പോരും. പിന്നെ എന്റെ ഗജനാവിന്റെ തക്കൽ കൂട്ടങ്ങള് അവന്റെ കയ്യിലാണ് കൊടുക്കും, അവൻ ഇഷ്ടം പോലെ ഗജനാവിന്ന് എടുക്കുക. മാത്രമല്ല പ്രാധാന്യം എന്നും തരുവാൻ ഞാൻ പോരും, എന്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി പദം അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കും. എന്താ മൂപ്പരെ ഒരു കസേരട്ട് എടുത്താണ്ടോ, ഒരാൾ കണ്ടോ കുറേ നേരം നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് പുറകുന്ന ഹജ്ജാശർ ഒറ്റ ചാടി എഴുന്നേറ്റ, രാജാവേ ഞാൻ പോക, രാജാവേ ഞാൻ പോക, എന്തെങ്കിലും പുറകു നോക്കി ഹജ്ജാശ എഴുന്നേറ്റത്. ഈ ഹജ്ജാശ മുന്തിരി എന്ന് പറയുന്ന പട്ടാളത്തിൽ ഞാൻ പോക, മദീനയിൽ ചെന്ന് ഈ രണ്ടുപേരുടെയും ശിരസെടുത്ത് ഞാൻ കൊണ്ടുവരാം. പക്ഷെ എന്തായി മഹമൂലിയെയും കൊല്ലാനുള്ളേർന്ത് 10,000 പൊന്ന് ഗജനാമിന്റെ താക്കോൽ കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി പദം പട്ടും പുടവയും. നാല് ഓഫർ അങ്ങോട്ട് പറഞ്ഞപ്പോ നോക്കണം നിങ്ങൾ, സ്വത്തിനോടൊക്കെ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അതുവരെ ആർക്കും ധൈര്യമില്ലാത്തപ്പോ രാജാവ് ഓഫർ അങ്ങോട്ട് പറഞ്ഞപ്പോ ഹജ്ജാശിന് മുന്തർ രണ്ട് ശിരസെടുത്ത് ഞാൻ കൊണ്ടുവരാം. പക്ഷേ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം, ഭണ്ഡാര രാജാവേ മനസ്സോട്ടെങ്കിലും പറഞ്ഞു. ആ രണ്ട് തലയെടുത്തിട്ട് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വാക്കുമാറൊന്നും എനിക്കൊരു പേടിയുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ ആ രണ്ട് ശിരസെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാല് ഈ പറയപ്പെട്ട 4 ഓഫർ എനിക്ക് തരുമെന്നല്ലേ ആരെങ്കിലും രണ്ടാള് ജാമ്യം നിൽക്കണം പറഞ്ഞു. ഇത് കേട്ടമാടേ അംഗഭൂത്ത് ആരാമന്ത്രിയുടെ രാജാവിന്റെ ആരവര് ഏതൊരാ വലം കൈയായ രണ്ടു മന്ത്രിമാര് ചാടിയിട്ട് പറഞ്ഞു, രാജാവേ രാജാവേ ആ ഹജ്ജാശ പോട്ടെ, രണ്ട് ശിരസ് എടുത്ത് കൊണ്ടുവരട്ടെ. ആ ശിരസുമായി ഹജ്ജാശ 150 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ആ രണ്ട് തലയെങ്ങാനും ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഹജ്ജാശ് രാജാവിന്റെ കയ്യിൽ നിന്ന് ഈ 4 ഓഫറും വാങ്ങിത്തരേണ്ട കാര്യം ഞങ്ങൾ വെച്ചു. അപ്പൊ ഹജ്ജാശിന് സമാധാനമായി, കാരണം പറഞ്ഞത് മുറഹിബിന്റെ രണ്ട് വിശ്വസ്തരായ വലം കൈയായ മന്ത്രിമാരാ. അവര് പറഞ്ഞ മുറഹിബിന് അപ്പുറമൊന്നും നിൽക്കാനില്ല. ഇത് കേൾക്കേണ്ട നാമസം മന്നാരിയും കൊല്ലാനുണ സുറൂറും പോകിന്ദ മഹമൂദാലിയെയും കൊല്ലാനുള്ളേർന്ദ. കിട്ടാൻ പോകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ മതിമറഞ്ഞ് 10,000 പൊന്നാണ്, അതുപോലെ ഇഷ്ടംപോലെ ഖജനാവെന്ന് എടുക്കാന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിച്ച സമയത്ത് ഹജ്ജാശദ മദീനയിലെ കള്ളാൻ റസൂലിനെയും അതുപോലെ കേസരിയായ വലം കൈയായ അലിയാർ തങ്ങളുടെയും ശിരസ് എടുക്കാൻ പോവുക. അപ്പൊ മുറഹിബ് രാജാവ് ചോദിച്ചു, അല്ല ഹജ്ജാശ ഒറ്റക്കാണോ പോണെന്ന്, ആരും കൂട്ടിന് വേണോ വേണോ? അപ്പൊ ഹജ്ജാശ പറഞ്ഞു, അത് വേണ്ട രാജാവേ, എന്റെ കൂടെ ആരെങ്കിലും കൂടിയാല് നിസ്വല്ലി നിസ്വല്ലി ഒക്കെ പകുതി ഞാൻ ഒരു കൊടുക്കേണ്ടി വരും. 10,000
ഗജനാവിന്റെ താക്കോലം മുറിച്ചിട്ട് പകുതി ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് പോകാം. ആ രണ്ട് തലയെടുക്കാൻ ഞാൻ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹജ്ജാജിനോട് മുറഹബ് വീണ്ടും ചോദിച്ചു, അല്ല നിനക്ക് വാട് വേണോ വേണ്ട, കുന്തം വേണോ വേണ്ട, അമ്പ് വേണോ വേണ്ട, ശൂലം വേണോ വേണ്ട, ചക്കിരം വേണോ വേണ്ട, വജ്രം വേണോ വേണ്ട, പിന്നെ നിനക്ക് ഒന്നും വേണ്ടേ? വേണം വേണം. എനിക്ക് ഒരു സാധനം നിങ്ങൾ തരണം. അതെന്തേ? നല്ല റൈസിംഗ് പവർ ഉള്ള, നല്ല സ്പീഡ് ഉള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുതിരയെ, അത് മാത്രം എനിക്ക് തരണം. കാരണം എന്താ? പോണത് മദീനയിലേക്ക്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് തിരിച്ചു പോരണെങ്കിൽ എന്റെ കുതിരനെ കൊണ്ട് കഴിയൂല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മക്കി കുതിരകളെ എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഹജ്ജാജിന് വേണ്ടി മുറഹിബ് രാജാവ് ആ ഒരു മക്കി കുതിരയെ തയ്യാറാക്കി കൊടുത്തു. ഹജ്ജാജ് എന്താ ചെയ്തത്? 18 പ്രാവശ്യം വിശത്തു മൂട്ടപ്പെട്ട സൾഫ്യൂറിക് ആസിഡിനേക്കാൾ കാടിന്റെ മേലെ ഒരു വാളി അവന്റെ ഉറയിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ വാളുകൊണ്ട് വെട്ടണമെന്നില്ല, പരിസരത്തിലൂടെ പൊങ്ങിയാൽ തന്നെ വിഷം ചീറ്റും. അതാണ് ആ വാളിന്റെ പ്രത്യേകത എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് മുറഹിബിന്റെ ഒരു കുതിരപ്പുറത്ത് നേറിയെന്ന് മാത്രല്ല കടിഞ്ഞാൻ പിടിച്ചു. ഒരു പരിപുറമേറിനത് അരിയുകമേ തീരിൽ നടയാളി മീസയണം അളവിലോ ഹാപ്പി കൊടി കണ്ണവേ പുതുമയിലെ കേട്ടതിനെ ഇത് ദഹത്തിൽ നാങ്ങി ഇതയതുലെ സാരം അസറായിരു വാത്തിക്കൂടെ വെളികകത്തിലെ നിന്റെ ശിഖറാ പുതുമയിലെ കേട്ടതിനെ ഇട ദഹത്തിന് ഞാനവതി ഇടയുടെ സാരമസറാ തനിക്ക് കിട്ടാൻ പോണെന്ന മോഹന വാഗ്ദാനങ്ങളിൽ മതിമറന്ന് ഹജ്ജാജ് മുറഹിബിന്റെ കുതിരപ്പുറത്ത് ചാടി കയറിയെന്ന് മാത്രമല്ല ഒരുപാട് പ്രതീക്ഷകളുമായിക്കൊണ്ട് ഹജ്ജാജ് മദീനയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ സ്വാഭാവികമായിട്ടും ആദ്യം വരാത്ത ധൈര്യം പെട്ടെന്നുണ്ടായത് എങ്ങനെ? കൊറേ 10,000 പൊന്ന് ഗജനാവിന്റെ താക്കോൽ കിട്ടും, പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ കിട്ടും, അതങ്ങനെയാണല്ലോ അല്ലേ? നമ്മളീ അങ്ങോട്ട് പിരിമ കയറ്റി ചാവി കൊടുത്താൽ നമ്മളും കയറാൻ ധൈര്യക്കാരം അല്ലേ? പിന്നെ ആളെ പോയി തല്ലടാന്ന് പറഞ്ഞാൽ ചിലപ്പോ ആദ്യം നമുക്ക് തല്ലാൻ ധൈര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറയാണ് ഐ അന്യം കൊണ്ട് കഴിയട്ടോ, ഇത് വലിയ മുതലാണ്, നമുക്ക് അതിനെല്ലാം കഴിയുന്ന പറഞ്ഞാൽ പിന്നെ ചിലപ്പോ പുളിമ കയറിട്ട് പോയിട്ട് തല്ലാൻ സാധ്യത ഉണ്ട് അല്ലേ? പണ്ട് കൊട്ടാരത്തില് രാജാവ് ശ്രദ്ധിക്കണം, രാജാവ് പറഞ്ഞു, എന്റെ സുന്ദരിയായ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ല തീരെ കേസരിയായ ഒരു യുവാവിനായിരിക്കും. പണം പ്രശ്നമല്ല, പ്രൗഢി പ്രശ്നമല്ല, രാജാധികാരം വേണമെന്നില്ല, പക്ഷെ നല്ല ധൈര്യശാലിയായ ഒരു ചെറുപ്പക്കാരനെ എന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കുമെന്ന് രാജാവ് ഒരു ഓഫർ പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിൽ അനൗൺസ്മെന്റ് ചെയ്തു, എല്ലാവരും കൊട്ടാരത്തിലേക്ക് വന്നു. ഈ ധൈര്യം പരീക്ഷിക്കണമല്ലോ. അപ്പൊ എന്താണ് ധൈര്യം പരീക്ഷിക്കേണ്ടത്? രാജാവിന്റെ ആ കൊട്ടാരമുറ്റത്ത് വലിയൊരു കുളമുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വലിയ കുളത്തില് മനുഷ്യരെ തിന്നാൻ പാകത്തിരപ്പെട്ട രൂപത്തിലുള്ള മുതലകളുണ്ട്. ഈ കുളത്തില് നിറയെ മുതലകളുണ്ട്. അപ്പൊ ഈ ചുറ്റുപാട് നിൽക്കുന്ന ഒരുപാട് യുവാക്കള് വാർദ്ധക്യന്മാരായ മനുഷ്യരടക്കം വന്നിട്ടുണ്ട്. 2-3 കെട്ടികളും വന്നിട്ടുണ്ട്. കാരണം എന്താ? സുന്ദരിയായ രാജകുമാരനല്ലേ കിട്ടുന്നത്. അപ്പൊ കൊറേ കാരണവന്മാരും വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ കുളത്തിന്റെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുമ്പോ രാജാവ് എന്താണ് ധൈര്യത്തിന് വേണ്ടി പറയുന്നത് എന്ന് അറിയണല്ലോ. അവസാനം രാജാവ് പറഞ്ഞു, ഈ കുളത്തിലേക്ക് ചാടി അക്കരക്ക് കിടക്കുന്ന ആ ധൈര്യശാലിക്കാണ് സുന്ദരിയായ എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാറു. സുബ്ഹാനല്ലാഹ്, ആർക്ക ധൈര്യം വരിക? കാരണം മനുഷ്യരെ തിന്നാൻ പാകുന്ന പാകത്തിലുള്ള മുതലകളാണ്, ആർക്കും ധൈര്യമല്ല. പെണ്ണ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മുതല ഒക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇതിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു യുവാവ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഒരു യുവാവ് ഒരൊറ്റ ചാട്ട, സുബ്ഹാനല്ലാഹ്, ഒക്കെ തലമ കൈ വെച്ച്, ഏതാണ് ചെറുപ്പക്കാരൻ? ഇവൻ ചാടിയെന്ന് മാത്രമല്ല നീന്തി അക്കരക്കാണ് കയറി. മുതലക്ക് തിന്നാ ഓനെ കൊടുത്തില്ല, മുതലക്ക് കിട്ടിയില്ല ഓന്. അവന് ആളുകളൊക്കെ വളഞ്ഞു. രാജാവ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു, ചെറുപ്പക്കാരൻ നീ ആരാണ്? വല്ലാത്ത ധൈര്യം തന്നെ കേട്ടോ നിന്റെ. എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം ഈ മുതലക്കുളത്തിലേക്ക് എടുത്തു ചാടാൻ? എന്ത് ചേതോ വികാരം ഉണ്ടായി ചോദിച്ചു.
അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ മകളെന്നും വേണ്ട, എന്നെ അതിലേക്ക് ആരാ ഉന്തിട്ട് ഓനെ നിങ്ങൾ കാണിച്ചേരിയില്ല. അപ്പൊ സത്യത്തില് ഓൻ ചാടിയതല്ല, ഓനും മറ്റുള്ളവരെ പോലെ കുളത്തിലേക്ക് നോക്കിയപ്പോ ആരോ ഉറക്കുന്ന നില തള്ളിയതാണ്. അപ്പൊ അത് ധൈര്യമല്ല. ഇവിടെ തനിക്ക് കിട്ടാൻ പോകുന്ന 10,000 പൊന്ന് ഖജനാവിന്റെ തക്കുൽ കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി പദം മോഹിച്ചുകൊണ്ട് അതാ ഹജ്ജാജ് ഇബ്നു മുൻദിർ ആ മുറഹിബ് രാജാവ് കൊടുത്ത കുതിരപ്പുറത്ത് കൊണ്ട് ൂലാരെ കൊല്ലുവാതിലുടനെ ഓർത്തതിനെ ഒളിമികും ഹിയാലുറൈവാ ഇരുവരെയും ഞാൻ പുകിടും ശിരമേറെ പാകും തിരമാ. അതിവേഗത്തിൽ എത്രയും പെട്ടെന്ന് മുഹമ്മദിന്റെയും അലിയുടെയും തലയെടുക്കണമെന്ന് കരുതിയിട്ട് ആ മണൽ തെരുകളെ പുളകമാക്കിക്കൊണ്ട് ഈത്തപ്പന മരങ്ങളെ പുറകിലാക്കിക്കൊണ്ട് ഹജ്ജാജിന്റെ കുതിര അതിവേഗത്തിൽ ഇങ്ങനെ പറന്ന് 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 കൊണ്ടേയിരിക്കുമ്പോ പെട്ടെന്ന് ആ ഒരു വെളിമോളെ തോന്നി ഹജ്ജാജ് കുതിരയെ ഒന്ന് സ്ലോബാക്കും. എവിടുന്ന വിളിക്കണവിൽ നിണ്ട് ശിറായി വീണ്ടും ഹജ്ജാജ് ഒന്നുകൂടി സ്പീഡ് കൂട്ടുമ്പോ വിളിക്കും ഹജ്ജാജ് കുതിര ഒന്ന് സ്ലോബാക്കിട്ട് ചുറ്റുപാട് നോക്കും. അതി പേടിച്ചു പോകുമ്പോ സ്വാഭാവികമായിട്ടും അല്ലേ, നമ്മളൊരു പള്ളിയത്തോടും കൂടെ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുമ്പോ നമ്മളെ പുറകിൽ ആരോ വരുന്നുണ്ട് എന്ന് തോന്നാറുണ്ട് അല്ലേ, തോന്നാറുണ്ടോ? എന്താ മാണിക്കാലേ പള്ളിക്കാട്ടിക്ക് സ്ഥലം പറഞ്ഞ പോലെ യാതോ ഒരു പ്രതികരണവും ഇല്ലല്ലോ, തോന്നാറുണ്ടോ? എപ്പളാ തോന്നിക്കണം? ഇത് പണ്ട് തെക്കുന്നൊരു മൂലര് വന്ന് വയത് പറഞ്ഞ പോലെ അല്ലേ ഇതല്ലേ റമീസ്, അത് തെക്കന്നെയാണ് എനിക്കറിയാം. തെക്കുന്നൊരു മൂലര് മലബാറിൽ വന്ന് വയത് പറഞ്ഞ പോലെ ആ മൂപ്പർ ഇങ്ങനെ വയത് പറയാണ്, പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്തെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ സദസ്യര് പറഞ്ഞു ഇല്ല അറിയില്ലായിരുന്നു, അറിവില്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും. മൂപ്പർ ഇറങ്ങിയാണ് പോയി, അറിവില്ലാത്തവരോട് പിന്നെ പറഞ്ഞു കാര്യമല്ലോ. അപ്പൊ മൂപ്പർ ഇറങ്ങി പോകുമ്പോ കുറെ യുവാക്കൾ ചില സ്ഥലങ്ങൾ അങ്ങനെ പോകണ്ട, അങ്ങനെ കേറി ഇരിക്കും പറഞ്ഞു. മൂപ്പരെ വീണ്ടും സദസ്സിലേക്ക് കൊണ്ടിരുന്നു. അപ്പൊ ഇവരിങ്ങനെ പ്ലാൻ ഇട്ടു, അറിയില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ മൂപ്പർ ഇറങ്ങി പോകുക, അപ്പൊ അങ്ങനെ അറിയാന്ന് പറയാറുണ്ട്. അപ്പൊ വീണ്ടും മൂപ്പർ പറഞ്ഞു, പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ എല്ലാരും പറഞ്ഞു അറിയാം, അറിവുള്ള നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. അസ്സലാമു അലൈക്കും. മൂപ്പർ വീണ്ടും ഇറങ്ങിപ്പോയി. അപ്പൊ കുറച്ച് യുവാക്കൾ ഒത്തുചേർന്നു, നിങ്ങൾ അറിയുന്ന പറയാം, നിങ്ങൾ അറിയില്ലാന്ന് പറയാം, നമുക്ക് എന്തായാലും മൂലരെ വയത് പറയാതെ വിടണ്ടാറുണ്ട്. അങ്ങനെ വീണ്ടും മൂപ്പരെ സ്റ്റേജിൽ കൊണ്ടുവന്നിരിക്കും. പിന്നെ മൂപ്പര് വയത് പറയാൻ തുടങ്ങി, പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ ഒരു ഭാഗത്തുള്ളവർ പറഞ്ഞ അറിയാ, മറ്റുള്ളവർ പറഞ്ഞ അറിവില്ല, എന്നാൽ അറിയുന്നവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണേ. അസ്സലാമു അലൈക്കും. സത്യത്തിൽ മൂപ്പർക്കൊന്നും അറിവില്ല. ഇവിടെ ഹജ്ജാജ് ഇങ്ങനെ അതിവേഗത്തിൽ മദീനയിലേക്ക് അള്ളാൻ റസൂലിനെയും അതുപോലെ മരുമകനായ അലിയെയും കൊല്ലാൻ 10,000 പൊന്ന് ഖജനാവിന്റെ തക്കുൽ കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി പദം മോഹിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഇങ്ങനെ പോകുമ്പോൾ വിജനമായ പ്രദേശത്ത് നിന്ന് വിളിക്കുന്ന ഹജ്ജാജ്. അപ്പൊ ഹജ്ജാജ് വീണ്ടും നോക്കുന്നു, വീണ്ടും ഹജ്ജാജ് കുതിരപ്പുറത്ത് കേറിക്കൊണ്ട് വിളിക്കനവിൽ പാത്തുടനെ ഓർത്തതിനെ പൊളിമികം ഹീയാലുണ്ടൊരയാളി ഇരുവരെയും ഞാൻ പോകുന്നു ചിരമിളറ് പാകും തിരയാത്തുടനെ ഓർത്തതിന് പൊളിമികം ഹീയാലുണ്ടൊരൈവാ ഇവരെയും ഞാൻ പോകിയത് എരുമേറെ പാകും തിരമാ മുടിതു തരോ ഞാനവനെ ഉളമിലെ മുറാദുനവി ഉളവ് റസൂലാരെ കൊല്ലുവാ അത് വെറുതെ തോന്നല, അത് വെറുതെ തന്നെ ആരോ പറ്റിച്ചതാ എന്ന് പറഞ്ഞ് വീണ്ടും ഹജ്ജാജ് അതിവേഗത്തിൽ പോകുമ്പോ കഥകളെ ഹജ്ജാജിൽ കരുതിയുള്ള കാര്യമേ കഠിനമുള്ളതാകും അതിനായി
അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ട് 170 കിലോമീറ്ററും കഴിഞ്ഞു. ഏകദേശം 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ മാത്രമേ മദീനയുടെ പരിസരത്തേക്കുള്ളൂ. അപ്പോഴേക്കും കുതിര വല്ലാണ്ട് ക്ഷീണിച്ചു, യാത്രക്കൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഹജ്ജാസിനും വല്ലാണ്ട് വിശപ്പുണ്ട്, കാരണം പോന്നിട്ട് കുറെ സമയമായിട്ടില്ലേ. കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞു, കൊണ്ടുവന്ന ഭക്ഷണം കഴിഞ്ഞു. അപ്പോഴാണ് ഹജ്ജാസ് ചിന്തിച്ചത്, ഈ മദീനയുടെ പരിസരത്ത് എനിക്കൊരു സുഹൃത്തുണ്ടല്ലോ, ഒരേ ലാത്തയിൽ വിശ്വസിക്കുന്ന, ഒരേ ദേവതകളിൽ വിശ്വസിക്കുന്ന ശംഊൻ എന്ന് പറയുന്ന ഒരു ഉറ്റ സുഹൃത്ത് ഹജ്ജാസിനുണ്ട്. അപ്പൊ ഈ ശംഊൻ ഈ മദീനയുടെ എവിടെയോ ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ട് ഹജ്ജാസ് കാണുന്നവരോടൊക്കെ ചോദിച്ചു, ഈ ശംഊന്റെ വീട് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയില്ല. മറ്റുള്ളവർ, ശംഊന്റെ വീട് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയില്ല. നിങ്ങൾക്ക് ശംഊന്റെ വീട് അറിയോ? ഇല്ല. ആ സമയത്താണ് വൃദ്ധനായ ഒരു മനുഷ്യൻ വരുന്നത്, ഇബ്ലീസ്. ക്ഷിക്കുമാറാകട്ടെ. ഈ മഹാ ഡാഷ് നായ മനുഷ്യൻ ഇങ്ങനെ വഴിയൊക്കെ കുത്തി വരിക, എന്താ പങ്ങളെ പ്രശ്നം? മഹാമനുഷ്യര്, ഞാൻ ഹൈബർ എന്ന് പറയുന്ന നാട്ടിന്ന് വരിക, മദീനയിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. പക്ഷെ എനിക്ക് വല്ലാണ്ട് വിശപ്പുണ്ട്, എന്റെ കുതിരക്ക് വല്ലാണ്ട് ദാഹമുണ്ട്. അതുകൊണ്ട് ശംഊൻ എന്ന് പറയുന്ന ഒരേ വിശ്വാസത്തിൽ, ഒരേ ലാത്തയിൽ വിശ്വസിക്കുന്ന എനിക്കൊരു കൂട്ടുകാരൻ അടുത്ത കാലത്തായി ഹൈബറിൽ നിന്ന് മദീനയുടെ പരിസരത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ വീടുകളൊന്ന് കണ്ടുപിടിച്ചു വരും. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നല്ല മനുഷ്യന്മാരെ സുയിപ്പാക്കുന്ന ആളാണല്ലോ. ആരാ ആരാ ഓന്റെ ശരീരം തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൂം, നിസ്കാരത്തേക്കാൾ നല്ലത് ഉറക്കമാണ്, ഉറക്കമാണ്. അങ്ങനെ തന്നെയല്ലേ? പിന്നെന്താ പിന്നെന്താ നിങ്ങൾ അർത്ഥം പറയും, പറയേ. ഉറക്കത്തേക്കാൾ നല്ലത് നിന്ന് പള്ളിക്ക് വന്നോളൂ കൈവക്കിക്കാണി. ഇതാ പറഞ്ഞത് ഇബ്ലീസ്, ഇബ്ലീസ്. എന്താ ആരോടാ പറഞ്ഞു? ലയനത്തുള്ള കാപ്പി വായിലില്ലാത്ത ലയനത്തുള്ള പറഞ്ഞമായിട്ടാ, അല്ലെ അടുത്തിരിക്കണവന്റെ മുഖത്തേക്ക് തെറിച്ചുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ആ കാണുന്ന വീടാണ് നിന്റെ കൂട്ടുകാരൻ ശംഊന്റെ വീട്. രാത്രിയുടെ യാമങ്ങളല്ലേ? ഹജ്ജാസ് എന്റെ കുതിരയെ ഒന്നങ്ങോട്ട് സ്ലോ വാക്കി ഇങ്ങനെ നടത്തി, വിധം ഇത് മുഹമ്മദിനെ വിവരം കിടക്കാക്കുടയും എന്നും മദീനത്ത് പോവിയാം. ഇനി കുറച്ച് കിലോമീറ്ററേ മദീനയുടെ പരിസരത്തേക്കുള്ളൂ. അങ്ങനെ ഹജ്ജാസ് എന്ത് ചെയ്തു? അല്പസമയം ഇനി ശംഊന്റെ വീട്ടിൽ വിശ്രമിക്കാം എന്ന് കരുതി. രാത്രിയല്ലേ, ശംഊനും ഭാര്യയും മക്കളൊക്കെ നല്ല ഉറക്കത്തിലാ. അപ്പൊ ഹജ്ജാസ് കുതിരപ്പുറത്തും താഴെ ഇറങ്ങിയിട്ട് ശംഊന്റെ വാതിൽ, ഈ ഹൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നീ എന്തേ മദീനയുടെ പരിസരത്തേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ പാര്യം പട്ടാങ്കുരത്തിട്ടേ കഥ മട്ടേ തരിട്ടിട്ടേ പിറ ഹജ്ജാസുരത്താനേ ഭയം എനിതാറില്ലിരുത്താനേ പൊരുത്തം പറ്റേയെനിക്കില്ല തെറ്റി പൊറുക്കാമേ തെറ്റു സഖിമാനേ ഓനെയ്താ വട്ടാങ്ങുരത്തിട്ടേ കഥ മട്ടേ തരിത്തിട്ടേ പിറേ ഹജ്ജാസുരത്താനേ, ഹജ്ജാസുരത്താനേ. താരം നബിയാണേ അറിയുമോ ഉന്നേ വിശ്വം മോനും മുന്നേ നബി മൂസ പിന്നെ മാസിഹാണേ അവരുകേ ഊക്കമ്മല കേക്കുംപടിയാക്കും ഇവർക്കേകൻ വഹി ഉണ്ട് തിരമാനേ, ഉണ്ട് തിരമാനേ. വട്ടാങ്ങുരത്തിട്ടേ കഥ മട്ടേ തരിത്തിട്ടേ പിറേ ഹജ്ജാസുരത്താനേ. ഈ വാതിലിൽ ഇങ്ങനെ മുട്ടിയെന്ന് മാത്രമല്ല,
ശംഊൻ വാതിൽ തുറന്ന് കൊടുത്ത പെട്ടെന്ന് അജാസിനെ കണ്ടപ്പോ ചോദിച്ചു, നീ എന്തിനാ മദീനയിൽ നിന്ന് ഹൈബറിൽ നിന്ന് മദീനയുടെ പരിസരത്തേക്ക് വന്നത്? അപ്പൊ അജാസ് പറഞ്ഞു, ശംഊനെ അതൊക്കെ ഞാൻ പറയട്ടോ, എനിക്ക് വല്ലാണ്ട് വിശപ്പുണ്ട്. അത് പറയാൻ പറ്റിയൊരു താക്കത്ത് എനിക്കില്ല, വല്ലാണ്ട് വിശപ്പുണ്ട്. മാത്രമല്ല കുതിരക്ക് വല്ലാണ്ട് ദാഹമുണ്ട്. അതുകൊണ്ട് അല്പം ഭക്ഷണം നീ ഉണ്ടാക്കി തരണം. പട്ടാങ്കുരത്തിട്ടേ കഥമട്ടേ തരിത്തിട്ടേ പിന്നെ ഹജ്ജാശുരത്താനേ. നിന്നോട് ഞാൻ വന്ന കാര്യമൊക്കെ പറയാ ശംഊനെ, അതിനു മുമ്പ് എനിക്ക് വിശപ്പൊന്ന് മാറ്റണം കേട്ടോ, വല്ലാണ്ട് വിശക്കുണ്ട് എനിക്ക്. അപ്പൊ എന്തേ ഹജ്ജാസ് ചെയ്തത്? ശംഊന്റെ ഭാര്യ കാലോചിതമായ ഭക്ഷണങ്ങളൊക്കെ ഹജ്ജാസ് ഉണ്ടാക്കി കൊടുത്തു, കുതിരക്ക് വെള്ളം കൊടുത്തു, വിശപ്പൊക്കെ മാറിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഹജ്ജാസ് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുക. അപ്പൊ ശംഊൻ വീണ്ടും പരിസരത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഹജ്ജാസേ, നീ വന്നതിന്റെ കാര്യം ഇതുവരെ നീ പറഞ്ഞില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്ന് ചോദിക്കുമ്പോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്വൈര്യമായി ഹജ്ജാസ് ഇരിക്കുമ്പോ ശംഊൻ ചെന്ന് വീണ്ടും ചോദിച്ചു, അല്ല ഹജ്ജാസ്, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഈ മദീനയുടെ പരിസരത്തേക്ക് വന്നത്? അപ്പൊ ഹജ്ജാസ് പറഞ്ഞു, ശംഊനെ ഈ പരിസരത്താണോ മദീന? അതെ. കുറച്ച് കിലോമീറ്റർ ഉള്ള മദീനയിലേക്ക് എന്തേ കാര്യം? അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടോ? ഉണ്ടല്ലോ. ഈ മുഹമ്മദിന് വലം കൈയായ മരുമകനായ അലി എന്ന് പറയുന്ന ധീരകേസരിയായ ഒരാളുണ്ടോ? ഉണ്ട് ഹജ്ജാസേ. നീ എന്താ കാര്യം പറയടാ, നീ എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ആ സമയത്ത് ഹജ്ജാസ് പറഞ്ഞു, ആ രണ്ടുപേരുടെയും ശിരസെടുക്കാൻ ഇല്ലടാ, നിനക്കതിന് കഴിയില്ല. കാരണം എന്തെന്നറിയോ? ഊക്കുമ്മല കേകും പടിയാകും ഇവർ കേകൻ വഹി ഉണ്ട് തിരമാനേ. നിനക്കതിന് കഴിയില്ല ഹജ്ജാസ്. കാരണം എന്തെന്നറിയോ? നീ ഇവിടെ വന്നത് ഞാൻ ഏത് കൈകൊണ്ടാണോ നിനക്ക് വാതിൽ തുറന്നതെന്നത്, എന്റെ ഭാര്യ ഏത് കൈകൊണ്ടാണോ നിനക്ക് ഭക്ഷണം വിളമ്പിത്തന്നത്, ഞാൻ ഏത് കൈകൊണ്ടാണോ നിന്റെ കുതിരക്ക് വെള്ളം കൊടുത്തത്, ഈ വിവരങ്ങളെല്ലാം ഈ സെക്കൻഡിൽ തന്നെ മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ട് ഹജ്ജാസ്. ഈ അർദ്ധരാത്രി ആരും കാണാതെ പതുങ്ങിയും പാത്തുമല്ലടാ ഞാൻ വന്നത്. എങ്ങനെയാടാ കിലോമീറ്റർ അപ്പുറമുള്ള മുഹമ്മദ് ഇവരറിയണത്? നീ പൊട്ടത്തരം പറയണ്ട അജ്ജ, നീ പൊട്ടത്തരം പറയണ്ട ശംഊൻ. ആ സമയത്ത് വീണ്ടും ശംഊൻ പറഞ്ഞു, നേരക്കാവൻ വന്ന് ഒരു രണ്ടൊരു ലോകിത്തൊരുങ്ങുമ്പോ ആക്കിഫ ചേറാനേ വഴിയ തൊട്ടി തല തോപ്പി കൊടുത്താ പുറപിട്ട പോതെ ഇറങ്ങിട്ട് നടന്താനേ ഇട്ട് നടന്താനേ. ഹജ്ജാസ് പറഞ്ഞു, ശംഊനെ നീ പച്ച നുണയാ പറയണത്. കാരണം ഞാൻ ആരും കാണാതെയാണ് നിന്റെ വീട്ടിലേക്ക് വന്നത്. മാത്രമല്ല ഇവിടുന്ന് 6-7 കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിലിരുന്ന് എങ്ങനെയാ ഈ വിവരങ്ങളെല്ലാം മുഹമ്മദ് അറിഞ്ഞത്? ആ സമയത്ത് ശംഊൻ പറഞ്ഞു, ഊക്കം മല കേകും പടിയാകും ഇവർ കേകൻ വഹി ഉണ്ട് തിരമാനേ. നീ വന്നത് ഞാൻ ഏത് കൈ കൊണ്ടാണോ നിനക്ക് വാതിൽ തുറന്നതെന്നത്, എന്റെ ഭാര്യ ഏത് കൈ കൊണ്ടാണോ നിനക്ക് ഭക്ഷണം വിളമ്പി തന്നത്, ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം മുഹമ്മദിന് ഈ സെക്കൻഡിൽ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മാലാക മുഹമ്മദിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഹജ്ജാസ്. ഹജ്ജാസിന് വിശ്വാസമല്ല, എന്ത് പോയത്തടാ പറയുന്നത്, എനിക്കതിനൊന്നും വിശ്വാസമല്ല കേട്ടോ. ഞാൻ വന്നത് മുഹമ്മദിന്റെ തലയെടുക്കാനാണെങ്കിൽ, അലിയുടെ തലയെടുക്കാനാണെങ്കിൽ, അണക്കാശം ഊനെ നമ്മുടെ രാജാവ് എന്തൊക്കെ ഓഫറാ പറഞ്ഞത്,
പതിനായിരം പൊന്ന് തരാറിട്ടുണ്ട്. ഖജനാവിന്റെ താക്കോൽ കൂട്ടം തരാ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി പദം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടും പുടവയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കേട്ടുമാക്കാൻ കാസൂയാണ് ശംഭുവിനെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പോകട്ടെ മദീനയ്ക്ക്, എന്നാ പോയിക്കോ, എന്നാ പോയിക്കോ, ഞാൻ എന്റെ കാര്യം കട്ട പോകെ. ശംഭു പറഞ്ഞു. ഈ സമയത്താണ് ബിലാൽ മുഅദ്ദിം സുന്ദരമായ ബാങ്കുലി അസ്സലാത്തു ഖൈറു മിനന്ന ഉറക്കത്തേക്കാൾ നല്ലത് നിസ്കാരമാണ് അല്ലേ? അതല്ലേ അള്ളാഹു നിസ്കാരം കൃത്യമായി നിറവേറ്റാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താ കുറച്ചാൾക്കാർ ആമ്യം പറയാത്തത്? ഏ അതൊന്നും വേണ്ട സ്ഥാപിത, ഞങ്ങൾ അങ്ങനെ ആമ്യം പറഞ്ഞ് ഞങ്ങൾ നിസ്കരിക്കാൻ പോകട്ടെ. അത് വേണ്ട, അങ്ങനെ വേണ്ട. കൃത്യമായി നിസ്കരിച്ച് പുഞ്ചിരി തൂക്കി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പുഞ്ചിരിച്ച് മരിക്കണം, അതൊരു ഭാഗ്യമല്ലേ? അല്ലേ, നമുക്കൊക്കെ താല്പര്യമല്ലേ പുഞ്ചിരിച്ച് മരിക്കാൻ? താല്പര്യമുണ്ടോ പുഞ്ചിരിച്ച് മരിക്കാനും കുടുംബസമേതം സ്വർഗത്ത് പോകാൻ താല്പര്യമുള്ളവരെന്ന് കൈപൊക്കിക്കാണ്? അൽഹംദുലില്ല, അള്ളാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾക്ക് നാളെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൂറിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ നാളെ നമുക്കത് പറയാം അല്ലേ? നാളെ പറഞ്ഞാൽ പോരെ? കുടുംബസമേതം സ്വർഗത്തേക്ക് പോകണോ? നമ്മളെ കൂടെ ഉപ്പയും ഉമ്മയും വല്യമ്മയും വല്യപ്പയും ഒക്കെ പോകണോ? വേണ്ടേ? ഏ വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി. വേണ്ട, അതല്ലേ മക്കള്? വേണ്ട, ഒരു കാര്യമില്ല, നോക്കിയിട്ട് ഓല പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി. ഞങ്ങളുടെ കൂടെ ആരും ഷെയർ വേണ്ട. ഇവിടെ ബിലാൽ മുഅദ്ദിൻ സുന്ദരമായ ബാങ്കുലി സുബ്ഹി നിസ്കാരത്തിന് മുന്നോടിയായി ഈ വിവരമെല്ലാം ഹജ്ജാഷ് അങ്ങോട്ട് കേട്ടു. അപ്പൊ ഹജ്ജാഷ് ഷംഭുവിനോട് ചോദിക്കണം, എന്താ കൂട്ടരിപ്പ് അത് കേക്കണത്, എന്താ കേട്ടത്? എന്താ? അപ്പൊ ഷംഭു പറഞ്ഞു, അത് പള്ളിയിൽ നിന്ന് ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തതാ. ആ പള്ളിയിൽ മുഹമ്മദ് ഉണ്ടാവോ? പിന്നെ ഉണ്ടാവും. മുഹമ്മദ് അല്ലേ അവർക്ക് ഇമാമത്ത് വെക്കുക. ഈ പറയപ്പെട്ട അലി ഉണ്ടാവോ? ഉണ്ടാകുമല്ലോ, നേരെ പുറകിൽ അലി ഉണ്ടാവും. ശമൂനെ, ലാത്ത് എന്റെ കൂടെടാ. നോക്കാം നിങ്ങൾ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആ മദീനയിൽ ഞാൻ ചെല്ലുകയും ഈ രണ്ടുപേരുടെ ശിരസെടുത്ത് ആ ഹൈബർ എന്ന നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയും ഞാനിങ്ങനെ ഖജനാവിന്റെ താക്കോൽക്കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി കയറ്റിങ്ങനെ നടക്കും പറ്റും. എന്റെ അഹങ്കാരം ഇങ്ങനെ മുന്നോട്ട് വരാൻ തുടങ്ങി. ഈ സമയത്ത് പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഹജ്ജാശദാതന്റെ കുതിരപ്പുറത്ത് വീണ്ടും കയറി എന്ന് മാത്രമല്ല, കത്തിപ്പണി പൂത്തെ കുളിച്ചോത്തി തൊതീത്തെ പടി യാമോ പരവാനെ, യാമോ പരവാനെ, മനവരോടുളവാനി തരങ്കളിൽ താനും നിരന്നാനെ, അതൊക്കെ മണ്ണെന്ന ജാശതി പൊന്നതിയത്തിട്ട് തന്നെ ഭീക്കാനെ, അതൊക്കെ മാന്ത്രുക്കമിലേ തന്നെ ഇന്നുന്നത് കാത്തുന്നത് എന്റെ ജവാബാമേ, എന്റെ ജവാബാമേ. പാരുങ്ങനെ കഥാലേറി പായമേനെ ദാരിയിരുത്താനേ പൊരോത്തൻ പാറ്റയനെ കില തെറ്റി പൊറോക്കാന് തെറ്റു സഖീമാനേ പോലേത പട്ടങ്ങുര തീട്ടെ കഥമാട്ടെ തരി തീട്ടെ പൊറി അജ്ജാശുരത്താനേ, അജ്ജാശുരത്താനേ. ശംഭുവിനോട് ചാറ്റ പറഞ്ഞിട്ട് ആ മദീനയിലേക്ക് അള്ളാഹു റസൂലിനെയും മലയാരങ്ങളെയും കൊല്ലാൻ വേണ്ടി ഹജ്ജാഷ് പോവുക. പിന്നെ പ്രിയമുള്ളവർ, ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ ചരിത്രകാരനായി ഇബിൻ അബ്ബാസ് പറയുന്നത്, ആകെക്കിടെ വാകക്കതി മോകം പറ വേഗം വിളിത്ത അമ്മാരിയും താനേ. ആ ദിവസത്തില് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാല് ഹജ്ജാഷി രാജാവ്, ഹബശി രാജാവ്, നജ്ജാഷി രാജാവ് കുറച്ച് സ്വർണ നാണയങ്ങൾ അള്ളാഹു റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിട്ടാ? ഒരുപാട് പാവപ്പെട്ട സഹാബാക്കൾ മദീനയിലുണ്ട്. അപ്പൊ ഈ പാവപ്പെട്ട സഹാബാക്കൾക്കൊന്ന് വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഹബശി രാജാവ്, നജ്ജാഷി രാജാവ് കുറച്ച് സ്വർണ നാണയങ്ങൾ അള്ളാഹു റസൂലിന്റെ സമീപത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് സുബ്ഹി നിസ്കാരത്തിന് ശേഷം പാവപ്പെട്ട സഹാബാക്കളെ തെരഞ്ഞിട്ട് അത് കൊടുക്കുന്ന ദിവസമാ. അതുകൊണ്ട് വിദൂരത്തുനിന്ന് പോലും സഹാബാക്കൾ മദീനാപ്പള്ളിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുബിഹിയോടടുത്ത സമയത്ത് സുബിഹി ബാങ്കിന് ശേഷം ഈ സഹാബാക്കൾ വളരെ ആവേശത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ, ഉമർ തങ്ങളെ പോലെ, ഉസ്മാൻ തങ്ങളെ പോലെ, ധീരകേസരിയായ അലിയാർ തങ്ങളെ പോലെയുള്ള സഹാബാക്കള് അള്ളാഹുന്റെ റസൂലിന്റെ തൊട്ടു പുറകിൽ സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക.
അപ്പൊ ഈ ഹജ്ജാജ് ശ്രദ്ധിക്കണം, മെയിൻ പാതയിലേക്ക് ഉള്ളിൽ നിന്നും മെയിൻ പാതയിലേക്ക് മദീന പള്ളിയുടെ പരിസരത്തേക്ക് ഹജ്ജാജ് കുതിരപ്പുറത്തും എല്ലാം കൂടി ചെന്നു. അപ്പൊ സഹാബാക്കൾ ഇങ്ങനെ പോവാ പള്ളിയിലേക്ക്. അപ്പൊ ഹജ്ജാജ് പരിചയമില്ലാത്ത ആളുകളാണല്ലോ. അപ്പൊ സഹാബാക്കളുടെ ഹജ്ജാജ് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? മദീന പള്ളി എവിടെയെന്ന് അറിയാൻ വേണ്ടി ഹജ്ജാജ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നു. അപ്പൊ ഈ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുക. അപ്പൊ ഏത് പള്ളിയാ? മദീന പള്ളിയിലേക്ക്. അവിടെ നിങ്ങൾ നേതാവ് ഉണ്ടാവൂല്ലോ, നേതാവ് ഉണ്ടാകും. അങ്ങനെ പരിചയപ്പെട്ടെന്ന് മാത്രമല്ല, ഈ സഹാബാക്കൾ തിരിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്നാ വരുന്നത്? സാധാരണ ഈ മദീനയുടെ പരിസരത്ത് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, ഞാൻ ഖൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വരാം. എന്തിനാ വന്നത്? നിങ്ങളുടെ നേതാവിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. എന്നാ ഞങ്ങളുടെ കൂടെ പോന്നോളൂ. ഈ സഹാബാക്കളുടെ പുറകെ എന്റെ പ്രിയമുള്ളവരെ ഹജ്ജാജും പുറകെ മാത്രമല്ല, തക്കത്തിൽ പള്ളിയിൽ പൂക്കോളർ മുമ്പിലെ നിക്കൈമാറന്താനേ. മദീന പള്ളിയുടെ പരിസരത്ത് എത്തിയപ്പോ സഹാബാക്കളെ നിസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ ഉള്ളിലേക്കാണ് കയറി. ഹജ്ജാജ് എന്താ ചെയ്ത്? കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് നിസ്കാരം കഴിയട്ടെ, ഇനി വാങ്ങാ ബാക്കി പൂരം പിന്നെ കാണാന്ന് കരുതിയിട്ട് മദീന പള്ളിയുടെ പരിസരത്ത് ഒരു തൂണിന്റെ മറവിൽ ഹജ്ജാജ് അങ്ങനെ മറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിട്ടാ ഹജ്ജാജ് പോകുന്നത്? ആരനെ കൊല്ല? അള്ളാഹു റസൂലിനെയും അലിയാരിതങ്ങളെയും കൊല്ലാൻ. അൽഹംദുലില്ലാ, ഈ ഹജ്ജാജിന്റെ മനസ്സിൽ ഒരുപാട് ചിന്ത വരികയാണ്. മദീന പള്ളിയുടെ പരിസരത്ത് എത്തിയപ്പോ ഇനി എനിക്ക് 10,000 പൊന്നിനൊന്നും ഒരു പഞ്ചമല്ല, കണ്ടോ രണ്ട് തലതാ നിൽക്കുന്നത്, വെട്ടിയ പോരെ. ഈ ചിന്തയിൽ ഹജ്ജാജിന്റെ പ്രിയമുള്ളവരെ മദീന പള്ളിയുടെ പുറകിലെ ആ തൂണിൽ മറന്നിരുന്നു. എന്ന് മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ എന്നാ പാപപ്പെട്ട സഹാബാക്കളെ ഒന്നടങ്കം തന്റെ സദസ്സിലേക്ക് വിളിച്ചു. ഹബശി രാജാവ് കൊടുത്ത, നജാഷി രാജാവ് കൊടുത്ത സ്വർണ നാണയങ്ങള് പാവപ്പെട്ട സഹാബാക്കളെ വിളിച്ചിങ്ങനെ വീതം ചെയ്യുമ്പോ ഹജ്ജാജ് എന്തേ ചെയ്തതെന്നറിയോ? ഇത് പറ്റിയൊരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കി 18 പ്രാവശ്യം വിശത്തിലൂട്ടപ്പെട്ട വളേ വലിയ ടിൻകളശം നടന്നോട്ടല്ലേ. എല്ലാവരും നല്ലൊരു സംഖ്യകള്. സഹോദരന്മാരെ ഭാഗത്തേക്ക് പോകണുള്ളു. സഹോദരന്മാരെ പൈസ നിങ്ങൾക്ക് വേണ്ടേ? അത് മതിയോ? ഇവരൊക്കെ വാങ്ങണില്ലേ? അതെ, എന്നാ പിന്നെ ഞാൻ തന്നുകൊണ്ട് വന്നേ. ഞാനും സഹോദരന. അതെ, എന്നെ സഹോദരിമാരി കുട്ടിയാണോ വഞ്ഞി മൂപ്പര് ശാളക്കട്ടോട്ടെ. ഇവിടെ നോക്കണങ്ങൾ ബക്കറ്റിൽ നടക്കുമ്പോ സ്ത്രീകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. അപ്പൊ നമുക്ക് മുസ്തഫ നല്ല ഒരു പാട്ട് പാടിക്കോട്ടെ. ഹജ്ജാജ് വെട്ടാൻ വേണ്ടി നിൽക്കട്ടോ അല്ലേ? എന്താ അവിടെ പ്രശ്നം? എന്താ അവിടെ ആൾ കുടിക്കണം? എന്താ കുറെ നേരം ഞാൻ അങ്ങോട്ട് നോക്കാൻ തുടങ്ങിട്ട് എന്താ അവിടെ മതിയെ? സഹാബാക്കളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ കൂട്ടത്തിലേക്കാണ് ഹജ്ജാജ് ചെന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പൊ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരേ അല്ലാഹുവിൻ ഔലിയാക്കളെ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കണ്ണറഞ്ഞ റൗസുൽ അഅ്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ സംസരി സരി സരിഗമ സരിഗമ നിസബദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസബദ നിസ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കണ്ണറഞ്ഞ റൗസുൽ അഅ്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ അജ്മീരിൻ വന്നരാം ഖാജാ മുഹിയരെ മുത്തുപേട്ട നാദരെ ഷെയ്ഖാബിഫാഹോരെ അജ്മീരിൻ വന്നരാം ഖാജാ മുഹിയരെ മുത്തുപേട്ട നാദരെ ഷെയ്ഖാബിഫാഹോരെ സംസരി സരി സരിഗമ സരിഗമ നിസബദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസബദ നിസ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കൺമറഞ്ഞ റൗസുൽ അഅ്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ ഈ
ഉയർവാടി തങ്ങളെ നാഗൂരിൻ കുട്ടിബരെ വെളിയംകോട് ഉമർ കാലി വലിയായ നാദരെ പൊന്നാനി മറപെട്ട പുണ്യപ്പൂ വലിയരെ ജൈനുദ്ദി മഹദോമം പുണ്യരാമാദരെ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൺമറഞ്ഞ റൗസുല്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ കായം കുളത്ത് മറപ്പെട്ടുള്ള നൂറരെ ഷഹീദ റുപ്പാപ്പായെന്ന വാലിയരെ കായം കുളത്ത് മറപ്പെട്ടുള്ള നൂറരെ ഷഹീദ റുപ്പാപ്പായെന്ന വാലിയരെ കാളിയാം റോട്ടിലെ സല്ലാക്കിൻ ദാസരെ തെരുവത്ത് കൺമറഞ്ഞിട്ടുള്ള വാലിയരെ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൺമറഞ്ഞ റൗസുല്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൺമറഞ്ഞ റൗസുല്ലമേ മൺമറഞ്ഞ സയ്യിദ നബി തങ്ങളെ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ സംസരി സരി സരിഗമ സരിഗമ നിസപദ നിസ ഹജാജ് 18 പ്രാവശ്യം വിഷത്തിലൂട്ടപ്പെട്ട സൾഫോറിക് ആസിഡിനേക്കാൾ കാടിന് മേറിയ വാള് ഊരി എന്ന് മാത്രമല്ല അല്ലാൻ റസൂലിന്റെ തൊട്ടു പുറകിലായി നിലയുറച്ചു. ഈ സമയത്ത് ഹബിഷി രാജാവ് കൊടുത്ത സ്വർണ നാണയങ്ങളെല്ലാം പാപപ്പെട്ട സഹാബാക്കൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ താങ്കിയിട്ടവൻ ഓങ്കിയിട്ടവൻ പാങ്കുറ്റവർ കാങ്കുക്കവൻ പറ്റിയൊരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഊരി പിടിച്ച വാളുകൊണ്ട് പെട്ടെന്ന് പഞ്ഞൊട്ടി തന്റെ കുതിരത്തെ കയറിയെന്ന് മാത്രമല്ല നെഞ്ചകത്തേറവി അഞ്ചലിലാലവർ അഞ്ചറിലൊന്നിടലായി നീതിയം എന്റെ ഇരത്തിടും എന്തു നീടൻ മണ്ടിടലായി നെഞ്ചകത്തേറവി അഞ്ചലിനാലവൻ അഞ്ചറിലൊന്നിടലായി ുടന മണ്ടിടലാടുവാക്കൾ കഞ്ചം കാണിന്തവന് പിഞ്ചറൻ ഹാരിതിലേ വീരനേക്ക് തമൽ വാരുടേ യാറമർഹൈതറിലേ പഞ്ചുറവി കഞ്ചക കാന്തരെ പഞ്ചന വീരശിയേ ിലെ പിടിച്ചെയ്യുവനാരിലും കയ്യുക എണ്ടിശയേകളിൽ പങ്കിടുകാതെ കുഞ്ചരം പോർപ്പുകിവാറോക്കല് അഞ്ചകാശില്ല നന്ദിടുക നെഞ്ചകത്തേരവി അഞ്ചലിനാലവർ അഞ്ചലിലൊന്നിടലാ നിത്യമെന്നിരത്തിടമുണ്ട് നീ നെത്തുടന മണ്ടിടലാ ഇവൻ ഊരി പിടിച്ച മാളുമായി അള്ളാൻ റസൂല് വെട്ടാനോങ്ങുന്ന സമയത്ത് വെക്കണം നിങ്ങൾ അള്ളാൻ റസൂലിന്റെ മൊഴിജിതത്തിന്റെ ചിഹ്നം അള്ളാൻ റസൂലിന്റെ പുറകിൽ അങ്ങോട്ട് വെട്ടിത്തിളങ്ങി ഒരു അഭിപ്രായം മറ്റൊന്ന് എന്ന മാലാക പേടിപ്പെടുത്തി രണ്ട് അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും എന്തോ ഒരു രൂപം അള്ളാന്റെ പുറകിൽ തെളിഞ്ഞപ്പോ നെഞ്ചകത്തേറവേ അഞ്ജലിനാലവൻ അഞ്ചറിലും തുടലായി
വന്നത് ഏതാണോ അതിനേക്കാൾ ഇരട്ടി സ്പീഡിലാണ് തിരിച്ചു പോണത് മുപ്പര് കണ്ടോ. കാരണം ഇനി അവിടെ നിന്നാല് തടി കേടാകും. കാരണം മാത്രമല്ല ഈ രൂപം കണ്ടപ്പോ ഹജ്ജാശിനെന്തോ ആകപ്പാടെ ഇരുട്ടുപോലെ തോന്നി. ഇനി അവിടെ നിന്നാൽ അവരുടെ ആരുടെങ്കിലും വാളിന് ഇരയാകുന്ന മനസ്സിലാക്കിയിട്ട് അതിവേഗത്തിൽ കുതിരപ്പുറത്ത് കയറി ഒരൊച്ച ഓട്ട ഓടിയ സമയത്ത് അള്ളാന്റെ സ്വൽ പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരാളത കുതിരപ്പുറത്ത് ഇതുവരെ കാണാത്തൊരു മനുഷ്യൻ അതിവേഗത്തിലില്ലാത്ത മനാത്ത കുഞ്ഞാത്ത ദേവതകൾ വെച്ച് അങ്ങനെ പോവാ. വഞ്ചന ഭയമിലെ പിടി ചെയ്യുവാനാരിലും കയ്യുകയണ്ടിഷയെ നെഞ്ചകത്തേറവ അഞ്ജലിനാലവർ ഹഞ്ചർവിടുമെന്തുടൻ മണ്ടിടല. അള്ളാ റസൂല് ഹജ്ജാശ് പോകുന്ന വേളയിൽ വിളിച്ചു പറഞ്ഞു ബഞ്ചി സുഹറാബി. സഹാബാക്കളോട് പറഞ്ഞു അവൻ ഒറ്റുകാരനാ, അവൻ ചാരനാണ്, ഇതുവരെ മദീനയുടെ പരിസരത്ത് കാണാത്ത ആ മനുഷ്യനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പിടിച്ചിട്ട് വരണം. മദീനത്തെ പരിസരത്ത് കണ്ടിട്ടില്ല, അവൻ എന്തോ ഒരു ദുരൂഹതയുമായിട്ടാണ് ഈ മദീനയിൽ വന്നിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ സമയത്ത് നോക്കണേ നിങ്ങൾ പാവപ്പെട്ട സഹാബാക്കള് ഉള്ള കുതിരപ്പുറത്ത്. കാരണം സുബീക്കൊക്കെ കുറെ വിദൂരത്ത് നിന്ന് പോലും കുതിരപ്പുറത്ത് വന്ന സഹാബാക്കളുണ്ട്. അവര് കുതിരപ്പുറത്ത് കയറി അതിവേഗത്തിൽ ഹജ്ജാശിനെ പിന്തുടർന്നു. പക്ഷേ ഒരുപാട് സഞ്ചരിച്ചപ്പോഴും ഹജ്ജാശിന്റെ പൊടി പോലും കാണാൻ കിട്ടുന്നില്ല. കാരണം ഹജ്ജാശിന്റെ കുതിര ആരുടേതാണ്? ആ നിങ്ങൾ കഥ ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയ അൽമ കാമില അക്കൽ പ്രദാനം ചെയ്യും. മാറാകട്ടെ ആമി പറഞ്ഞാണ്. ഇപ്പൊക്കെ മക്കൾ പറഞ്ഞാല് വളരെ മോശമാണ്. വാപ്പാനൊക്കെ ഡാന്ന് വിളിക്കണ കാലഘട്ടമാണ് അല്ലേ? അല്ലേ കാസിമൊക്കെ വെറുതെ പറഞ്ഞൊന്നുമല്ല, വിളിക്കണുണ്ട്. ആ പക്ഷേ വാപ്പാനെ കേപ്പിച്ച് വിളിക്കൂലെന്നുള്ളൂ. കേപ്പിച്ച് വിളിച്ചാൽ എന്താ 32 പല്ല് ഇതാ കിടക്കുന്നു പറയും. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് ഒരു ബെറ്റ് വെച്ചു. ബെറ്റ് തന്നെയല്ലേ ഇവിടെ പറയാൻ പുസ്തകം അറിയോ? ബെറ്റ് തന്നെയല്ലേ പറയാൻ അല്ലേ? ബെറ്റ് തന്നെയല്ലേ പറയാൻ? ആ പന്തയം അല്ലേ? ആ പന്തയം വെച്ചെന്തേ ഈ ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ശരി കുറച്ച് ഒന്നുകൂടി ഇടക്കിടക്ക് മോണിറ്റർ പോകണ്ടല്ലോ. എന്റെ ആ കണ്ണട നോക്കിയാണ് തെരഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ വാപ്പാടെ മുഖത്ത് നോക്കി ഡാ എന്ന് വിളിച്ചാല് ഇന്ന് നിനക്ക് വയറ് നിറച്ച് ഇറച്ചി പൊറാട്ട് ഞാൻ വാങ്ങി തരാറുണ്ട്. കേക്കണങ്ങള് എന്താ പറഞ്ഞത്? വാപ്പാനെ ഏത് വാപ്പാനെ ഡാന്ന് വിളിച്ചു? ആ സുട്ടമണി ഞാൻ എറിഞ്ഞ് മുക്കിലിടും. ആ നിങ്ങൾ നിങ്ങളുടെ വാപ്പനെ ഡാ എന്ന് വിളിച്ചാല് വയറ് നിറച്ച് നിനക്ക് ഇറച്ചിയും പൊറാട്ടിയും വാങ്ങി തരാറുണ്ട്. ഈ ചെറുപ്പക്കാരന് വിളിക്കണമെന്നുണ്ട്. ആ കാരണം ഇറച്ചിയും പൊറാട്ടിയും കിട്ടുമല്ലോ. പക്ഷെ വാപ്പയുടെ മുഖത്തൊക്കെ എങ്ങനെ ഡാന്ന് വിളിക്ക? ഇവര് രണ്ടുപേരും വാപ്പ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വീശിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പാള വീശിയും കൊണ്ട് പാള അല്ലേ അറിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വീശിയും കൊണ്ട് കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട്. അപ്പൊ ചെറുപ്പക്കാരൻ പരിസരത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, അതാ വാപ്പ ഇരിക്കണം, ഡാന്ന് വിളി, ഇറച്ചിയും പൊറാട്ടി വാങ്ങി തരാറുണ്ട് മറ്റേ കൂട്ടുകാർ വിളിക്കണം. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ഒരു സൂത്രം ഒപ്പിച്ചത്. അവരെ വീട്ടിൽ ആടുകളുണ്ട്, കേക്കണട്ടോ, ആടുകളുണ്ട്. അപ്പൊ ആട്ടും കൂട്ടത്തുനിന്ന് ഒരു കറുത്ത ആടിനെയും ഒരു വെളുത്ത ആടിനെയും മുറ്റത്തേക്ക് ഇറക്കി. ഈ ആടുകൾ തമ്മിൽ, കൊച്ചനാടുകൾ തമ്മിൽ രണ്ട ഷണ്ട കൂടും. കണ്ടിട്ടുണ്ടാ? ആ ആടുകൾ ഷണ്ട കൂടും, കറുത്താട് വെളുത്താട് ഷണ്ട കൂടാൻ തുടങ്ങി. അപ്പൊ മകൻ വാപ്പയോട് ചോദിച്ചു, വാപ്പാ ഏതാടാ ജയിക്ക? അപ്പൊ വാപ്പ ഇങ്ങനെ വീശിട്ട് പറഞ്ഞ, ആ കറുത്താട് ജയിക്കാനാ സാധ്യത. അപ്പൊ ഞാൻ വിളിച്ചില്ലേടാ, അതാണ് ഇപ്പോഴത്തെ മക്കള്. അള്ളാഹു നമ്മുടെ മക്കളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമി പറഞ്ഞാണ്, ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കുന്ന മക്കള് ഇന്ന് ലോകത്ത് പകർന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നാഫിയായിലും കാമിലായാക്കല അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, ഹജ്ജാസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹാബാക്കൾ ഓടി. പക്ഷേ ഹജ്ജാസിനെ കിട്ടിയില്ലെന്ന് മാത്രമല്ല നിരാശയോടുകൂടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ ഒരുപാട് ഞങ്ങൾ ഓടി പക്ഷേ കിട്ടിയില്ല. നെഞ്ചേക്കടുവാകൾ തഞ്ചങ്കനിന്തവർ പിഞ്ചനൻ ഹാരിബിലേ
തിരിച്ചു വന്നിട്ട് പാവപ്പെട്ട സഹാബാക്കളുടെ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചതാരെന്നറിയോ? ബഞ്ജീ സുഹറാമി കഞ്ചക കാന്തരെ ബഞ്ജന നീ റോഷിയേ പയ്യമീലെ പീഡി ചെയ്യുവനാരിലും കയ്യുക എണ്ടീശയേ ിൽ ചഞ്ചിടുകാതാലി സുഞ്ചരം പോൽ പോകിവാ സുഞ്ചരം പോൽ പോകിവാ മുന്തി മോറുക്കലിൽ അന്തേ ഗജാശിൽ അണുന്തിടുക ഒല്ലബാ അണുന്തിടുക ഒല്ലബാ വഞ്ചിസു ഹേറാബി കഞ്ചക കാന്തോര് വഞ്ചന നീറോഷിയേ വഞ്ചന നീറോഷിയേ പയ്യമീലെ പിടിച്ചെയ്യുവാനാരേലും കയ്യോഗ എണ്ടീശയേ കയ്യോഗ എണ്ടീശയേ നെഞ്ചകത്തേറവേ അഞ്ജലിലാലവ് ഹഞ്ചർ വീണും തീടല ഹഞ്ചർ വീണും തീടല നിത്യം എന്നെ ഇരത്തിടും എൻ്റെ നിരത്തോടൽ മണ്ടിടല നിനത്തോടൻ മണ്ടിടല പാവപ്പെട്ട സഹാബാക്കൾ നിരാശയോടുകൂടി പറഞ്ഞു, നബിയേ ഹജ്ജാശിന്റെ പൊടി പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാരണം സഞ്ചരിച്ചത് നല്ല റൈസിംഗ് പവറുള്ള കുതിരപ്പുറത്ത മുറഹിബ് രാജാവ് മാത്രം ഉപയോഗിക്കുന്ന കുതിരയാണ്. നിരാശരായി കൂടിക്കൊണ്ട് സഹാബാക്കൾ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചതാരെന്നറിയോ? ബഞ്ജീ സുഹറാബി കഞ്ചക കാന്തരെ ബഞ്ജന നീ റോഷിയേ പഞ്ചി സുഹറബി എന്റെ കരളിന്റെ കഷ്ണമായ പാത്തുമ്മയുടെ ഉറ്റതോടെ അലിയാര് തങ്ങൾ എവിടെ? ഒരൊറ്റ ചോദ്യം, എന്തിനാ അള്ളാന്റെ സ്വലം അങ്ങനെ ചോദിച്ചത്? അലി എവിടെയെന്ന് ചോദിച്ചാ പോലെ, പക്ഷെ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾ വിളിക്കാറുണ്ട് കരളിന്റെ കഷ്ണം എന്നൊക്കെ. ആരാ പുതിയ കല്യാണം കഴിഞ്ഞ പുതുമണപാട്ടിന് ഭർത്താക്കന്മാർ വിളിക്കാറുണ്ട് കരളിന്റെ കഷ്ണം, കുമ്പളം കൂടെ കൂരും, മത്തന്റെ വള്ളി, എന്തൊക്കെ വിളിക്കാം അല്ലേ. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ആ പുതുക്കം എടുക്കുക മാറി കഴിഞ്ഞാൽ പിന്നെ എന്താ പുസ്തകങ്ങൾ വിളിക്കല്? നിങ്ങളെ ഭാര്യ എന്താ വിളിക്കല്? ആ ആദ്യ സ്നേഹത്തോട് മുസ്തഫാക്കാ അതൊക്കെ വിളിച്ചത് അല്ലേ. പിന്നെ അങ്ങനെ ആ ഞാൻ പറയല്ലേ വാപ്പാനടാന്ന് വിളിക്കണു, പിന്നെ ഇപ്പൊ ഭാര്യ ഭർത്താവിനടാന്ന് വിളിച്ചായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഡാന്ന് വിളിക്കണം ആരും ആമി പറഞ്ഞത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്കൊക്കെ സൽ സ്വഭാവം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താ എന്റെ ഉമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നന്നായിട്ട് ആമി പറഞ്ഞിരിക്കണം. ഞാൻ ശ്രദ്ധിച്ചു തന്നെ. പോക്കരല്ലേ എന്റെ പേര്? ഇവിടെ അള്ളാഹു റസൂൽ വിളിച്ചതാരെയാ? ബഞ്ചി എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ ഉറ്റതോടൻ അലി ഇവിടെ മുത്തു മുഹമ്മദ് മുസ്തഫ. പറയേണ്ട എന്റെ കാര്യം അപ്പൊ പറഞ്ഞു പയ്യമീലെ പിടി ചെയ്യുവൻ ആരിലും കയ്യുക എണ്ടിശയേ. അലിയേ ഈ പാവപ്പെട്ട സഹാബാക്കള് പോയിട്ടോ, പക്ഷെ അജാസിനെ പിടിച്ചാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീയൊന്നും അങ്ങോട്ട് പോയിക്കാ. ഈ സമയത്ത് നോക്കണം നിങ്ങൾ അലിയാർ നിങ്ങളുടെ പോക്ക് എങ്ങനെയാ? മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, അലിയാര് തങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിച്ചാല് നോക്കണങ്ങള് ദുൽദുലിനെ വിളിക്കണം എന്നൊന്നും ഇല്ലട്ടോ. അലിയാർ തങ്ങൾ പോണത് യുദ്ധത്തിനാ അല്ലെങ്കിൽ യാത്രക്കാണെന്ന് മനസ്സിലാക്കിയാല് ദുൽദുൽ കുതിര ഒന്ന് തല താച്ചിട്ട് പറയും, അലിയേ ഞാൻ ഇവിടെ ഉണ്ടോ, ഇവിടെ റെഡിയാണ്, റെഡിയാ, അങ്ങോട്ട്. ആ ഒരു രൂപത്തില് അലി റെഡിയായി നിൽക്കും. സുബ്ഹാനല്ലാ. അല്ലാൻ റസൂല് പറയേണ്ട താമസം മഞ്ചി അറിയേലിൽ കഞ്ചിടുക ബലി കുഞ്ചരം തോൽ പോകിവാൻ. ആവനാഴിയിൽ നിന്ന് വിട്ട അമ്പ് പോലെ പറയാണ്, ഒരു വില്ലിൽ നിന്ന് ഒരു അമ്പിൽ ഒരു വില്ലിൽ നിന്ന് ഒരു അമ്പ് എത്ര സ്പീഡിലാണോ പോണത് അത്ര സ്പീഡിൽ അലിയാർ തങ്ങൾ ദുൽദുൽ കുതിരപ്പുറത്ത് പോയി എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ.
മുത്ത മുഹമ്മദ് മുസ്തഫ സലാത്ത് നല്ല വരട്ടെ മുത്ത മുഹമ്മദ് മുസ്തഫ മുഖം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നോക്കണങ്ങൾ, ഈ ആവനാഴിയിൽ നിന്ന് വിട്ട അമ്പ് എന്ന് പറഞ്ഞാല് ഒരു വില്ലിൽ നിന്ന് നോക്കണങ്ങൾ ഒരു അമ്പ് എങ്ങനെയാ പോവാറില്ല, ഇത് നോക്കണം. എന്താന്റെ പേര്? അബുമില്ലോ. ഈ വില്ല് അമ്പിലേക്ക് വെച്ച് മാത്രമേ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊള്ളത്. ഇത്ര പെട്ടെന്ന് നോക്കാം എന്ന് പോലെ മുഞ്ചിയർ കുഞ്ചരം പോകുവാൻ ആവനാഴിയിൽ നിന്ന് വിട്ട അമ്പ് പോലെ മുഞ്ചിയറിയേകലിൽ തഞ്ചിടുകാതലി കുഞ്ചരം തോൽപ്പുകിവാ അങ്കുമലങ്കി ബിലങ്ക ചുരുങ്കി പൊങ്കിക്കുലുങ്കി നിഞ്ചിതരേകര് തഞ്ചിടുകാതലി കുഞ്ചരം പോൽ പുകിവായി മുന്തിമുറോ തലിലന്തി ഗജാശില്ല മുന്തിടുക ആയത്തുടെ പട നായക രഞ്ജന ആയവനെ പിടിയായി ആടിത്തര മഹമൂദ്ര സമൂഹത്ത് ആദരമേ അണവാ ജഗത്തേറവ അഞ്ജലിനാലവർ അഞ്ചലിടനായി നിത്യമെന്നെ ഗിരത്തിടുമെണ്ടിനെ നിത്തുടനെ മണ്ടിടലാ എത്ര മണിവരെ പറയണം? മൂന്ന് മണിയാ. അപ്പൊ ഞങ്ങളെ മയ്യത്തുണ്ടാവാൻ നിക്ക. എത്ര മണിവരെ പറയണം? രണ്ടു മണിയാ. അജ് രണ്ടു മണിവരെ ഇന്നട്ടെ. ഞങ്ങൾ പത്രക്ക് പോകും. അല്ല, പതിനൊന്ന് മണിക്ക് നിങ്ങളത് പറഞ്ഞു. ഒന്ന് അല്ല, നിങ്ങളെ മുഷിപ്പിക്കാൻ പറ്റില്ല. ഇഷാദ നാളെ മറ്റന്നാളൊക്കെ നമ്മളെ പരിപാടി ഉണ്ട്. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഒന്നര മണി അല്ലേ? ഇന്നലെ പന്ത്രണ്ട് മണി. ഇഷാദ നാളെ നമുക്ക് കൃത്യം ഇഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങണം. തുടങ്ങിക്കൂടെ? എട്ടര മണിക്ക് തുടങ്ങിക്കൂടെ? അപ്പോ ഇന്ന് എത്ര മണി വരെ പറയണം? അതൊന്നും പറഞ്ഞു. ആ പന്ത്രണ്ട് മണി കേട്ടിട്ടുണ്ട്. എന്തൊരില്ല, പതിനൊന്ന് മണി അല്ലേ? പത്തേ മുക്കാലെ പതിനൊന്ന് മണി വരെ പറയട്ടെ. സമ്മതം തന്നില്ലേ? എവിടെ നമ്മളെ ഷാജി ഒന്നും കാണില്ലല്ലോ. ഷാജി എവിടെ? അല്ല, പന്ത്രണ്ട് മണി വരെ പറയാം. പതിനൊന്ന് മണി വരെ പറയാലേ? അൽഹംദുലില്ല. അള്ളാഹു നല്ലത് പറയുവാനും നല്ലത് മനസ്സിലാക്കാനും നല്ലതോടുകൂടി പിൻപറ്റി ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഹജ്ജാജിനെ പിടിക്കാൻ അതിവേഗത്തില് അലിയാർത്ഥങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ വിദൂരത്ത് നോക്കുമ്പോ ഹജ്ജാജിന്റെ പൊടി പോലും കിട്ടാല്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ എന്നെ കൊല്ലാൻ ഒരാൾ വന്നു. ഉദാഹരണത്തിന് സംഘടിപ്പിക്കുക, എന്നെ കൊല്ലാൻ വന്ന ആള് എന്നെ കൊല്ലാൻ നോക്കി മുസ്തഫ എന്ന് പേടിപ്പിച്ചു കൊടുത്തു. അപ്പൊ മൂപ്പര അങ്ങനെ ഓടി. അപ്പൊ ഞാൻ നമ്മുടെ റഹ്മാനുസ്താനോട് പറഞ്ഞു, മൂപ്പരൊന്ന് പിടിച്ചിട്ട് വേറെ. അപ്പൊ റഹ്മാൻ ഉസ്താദ് ഓരോ പുറകോട്. എന്നിട്ട് കായംകുളത്ത് എത്തിയിട്ട് റഹ്മാൻ ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ മൂപ്പര കിട്ടിയില്ല കേട്ടോ പറയാ. അപ്പോഴും എന്നെ കൊല്ലാൻ വന്ന ആള് എങ്ങോട്ട് പോകുക? ഓടിക്കൊണ്ടേ ഇരിക്കാണ്. ഈ റഹ്മാൻ ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോഴും മൂപ്പര ഓടുകയാണ് അല്ലേ. എന്നിട്ടാണ് അലിഹാരങ്ങളെ വിളിക്കുന്നത്. അപ്പൊ ഹജ്ജാജ് എവിടെ എത്തിയിട്ടുണ്ടാകും മനസ്സിലാക്കേണ്ടത്. അത് അലിയാരുങ്ങൾക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, ഹജ്ജാശിനെ പിടിക്കാൻ പറ്റൂലേ? കാരണം അള്ളാഹുന്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാല് അത് നേടാതെ
വന്നൊരു ചരിത്രം മരുമകനായ അലി ആയിരുന്നില്ല. അപ്പൊ കുറേ ഓടി അജ്ജാശനെ കാണുന്നില്ല. ഒട്ടകത്തിന്റെ കാട്ടം, കുതിരയുടെ കാട്ടാണ് കിടക്കുന്നത്. അപ്പൊ അലിയാർ മനസ്സിലാക്കി ഈ ഭാഗത്തിലൂടെ കര പോയിട്ടുണ്ടാകുക. കാരണം അതിവേഗത്തിൽ പോകുമ്പോ ഹജ്ജാശിന്റെ കാട്ടോ ഒട്ടകത്തിന്റെ തൊട്ടൊക്കെ ഇങ്ങനെ പോയിക്കുള്ളു. ഇത് വേഗത്തിൽ പോകുമല്ലേ. ഇത് അലിയാർ മനസ്സിലാക്കി എന്ന് മാത്രമല്ല, അതിവേഗത്തിൽ വീണ്ടും 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 അതിവേഗത്തിൽ പോക താളത്തിൽ ചീറിപ്പായണോ. അതിവേഗത്തിൽ ഈ ഹജ്ജാശിനെ പിടിക്കണമെന്ന് കരുതി ദൂരത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നോക്കങ്ങള് ഹജ്ജാശ് ഒന്ന് പുറകിലേക്ക് നോക്കി. അപ്പൊ ആരും കാണല്ല. അപ്പൊ ഹജ്ജാശ് മനസ്സിലാക്കി ഇനി എന്നെ പിടിച്ച ആരും വരൂല, ഇങ്ങനെ പിടിച്ച ആരും വരൂല എന്ന് മനസ്സിലാക്കിട്ട് ഹജ്ജാശ് ഒന്ന് കുതിരയെ സ്ലോ ആക്കിയപ്പോഴാണ് അങ്ങേ മലങ്കി ബിലങ്കി ചുരുങ്ങി പതുങ്കി കുലങ്കോ നിണ്ടായ സമയത്തിൽ സിയമോരച്ചയാൽ കയം വിറച്ചവൻ താ അങ്കോ മലങ്കി ബിലങ്കൾ ചുരുങ്ങി പതുങ്കി കുലുങ്കി നിണ്ടാ ആയത്തുടെ പടനായാലഞ്ചണം ആയവനെ പിടിയായി ആദിത്തരുൾ മഹമുദർ സമൂഹത്തിൽ ആദരമേ മണവായി ആയത്തുടെ പടനായ ജരഞ്ജനമായവനെ പിടിയാടിത്തരുൾ മഹമുദർ സമൂഹത്തോ ആദരമേ അണവായി. വിദൂരത്ത് നിന്ന് ഹജ്ജാശ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുതിരക്കുളമ്പടി ഇങ്ങനെ തട്ടിയിട്ട് മണൽക്കരയൊക്കെ ഇങ്ങനെ പാറിയിട്ട് ആളെ പെട്ടെന്ന് കാണുന്നില്ല കേട്ടോ. നോക്കണം നോക്കണം. അതിവേഗത്തിൽ അലിയാർ നിങ്ങൾ വരുമ്പോ ഹജ്ജാശ് മനസ്സിലാക്കി എന്റെ കാലനാ വരുന്നത്, എന്റെ കാലനാണ് എന്നെ കൊല്ലാരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹജ്ജാശ് വീണ്ടും അത് കുതിരയെ അതി സ്പീഡിൽ ഓടിച്ചു. പക്ഷേ ദുൽദുൽ സമീപത്ത് എത്തി കിട്ടിയില്ല, കിട്ടി കിട്ടിയില്ല, പിടിച്ചു പിടിച്ചില്ല, തട്ടി തട്ടിയില്ല, മുട്ടി മുട്ടിയില്ല. ഈ ഒരു രംഗത്തിൽ ആയോ സമയത്തിൽ സിയും ഒരൊച്ചയാൽ കായം കുറഞ്ഞപ്പെട്ട ഹജ്ജാശിനെ പിടിച്ചു പിടിച്ചില്ല, കിട്ടി കിട്ടിയില്ല. ഈ ഒരു രംഗം ഒരൊറ്റ ശബ്ദ, അതാണ് പറഞ്ഞ ആയേ സൈമയത്തിൽ സിയം ഒരൊച്ചയായി. എല്ലാവർക്കും പതിനെട്ടാമത്തെ അടവുണ്ടോ? നമ്മുടെ അടവ് എന്താ? ഒരാളെ നമ്മളെ തല്ലമെന്ന നമ്മളെ അടവെന്തായിരിക്കും? ഇടാറിട്ട് മടക്കുവെച്ചിട്ട് ഒരൊറ്റ ഓട്ടാകാരം പുറകിലേക്ക്. പക്ഷെ അലിയാർ നിങ്ങൾക്ക് അള്ളാൻ റസൂല് അള്ളാഹു കൊടുത്തൊരു കഴിവെന്തെന്നറിയോ? ആയേ സമയത്തിൽ സിയം ഒരൊച്ചയായി കായം വിരഞ്ഞവൻ താൻ ഹജ്ജാശിനെ പിടിക്കാൻ പറ്റൂല എന്നുള്ള മനസ്സിലപ്പോ ഒറ്റ ഒച്ച കൂടിട്ടു, ശബ്ദം കൂടിട്ടു. അപ്പോ കുതിരപ്പുറത്ത് നിന്ന് കുതിരയോടുകൂടി ഹജ്ജാശ് ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി, ഭൂമി കുറേ അങ്ങോട്ട് പൊങ്ങി. കുതിരയുടെ കാഷ്ടം അതേപോലെ ഹജ്ജാശിന്റെ തീട്ടോ അതാ കിടക്കണം. ഈ സമയത്തോ ആയത്തൂടെ പട നായകർ അഞ്ചണം ആയവനെ പിടിയായി ഹയവാനം പിടിച്ചു. സത്യത്തിൽ അള്ളാഹുന്റെ റസൂൽ അലിയോട് എന്താ പറഞ്ഞത്? അലിയെ പിടിച്ചുകൊണ്ട് വാന്നാ പറഞ്ഞത്. അല്ല, അലിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചിലപ്പോ ശവാകര കൊണ്ടുവരിക. പക്ഷെ അള്ളാഹുന്റെ റസൂലിന്റെ മരുമകനായ അലിയാരിതങ്ങള് അള്ളാഹുന്റെ റസൂലിനെ പറഞ്ഞതുപോലെ തന്നെ ആയത്തൂടെ പടനായകരഞ്ജനം അയവനെ പിടിയായി ആദിത്തരുൾ മഹമൂദർ സമൂഹത്തെ ആദരമേ അണവായി മായൂരമായി നിന്റെ നായൻ പൊട്ടിയ തൂയ പതിനബി മത്തിരം വിട്ടാനു തിടലായി കരുണത്തെ നിറയനയിൽ ചായലിനായു സകത്തമേ തേയസിൽ കാത്തിടുമേ സത്യമുറ്റുമേ സുത്തരെ മുത്തരെ വിത്തിടം പാർത്തിടുമേ ആയത്തുടെ പടനായക രഞ്ജനം ആയവരെ പിടിയാ ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വരെ നോക്കണം. ഹജ്ജാശിനെ പിടിച്ചിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ സമീപത്തെ കലിയാർ പിടിച്ചുകൊണ്ടു മാത്രമല്ല ഫാത്തിമരാഗിനെ ഫാത്തിമുൽ നബിയ പത്തതിൽ സഹിയായി
വിദൂരത്ത് നിന്ന് അലിയാർ തങ്ങൾ ഹജ്ജാശുമായി വരുന്ന രംഗം കണ്ടപ്പോ ഉമർ തങ്ങളെ പോലെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ഉസ്മാൻ തങ്ങളെ പോലെയുള്ള സഹാബാക്കൾ ഉറയുന്ന വാളും കൂടെ ഊരി ഹജ്ജാശിനെ കൊല്ലാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വന്ന അവനെ വെറുതെ വിടാൻ പറ്റു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട വേണ്ട ഉമറേ, വേണ്ട ഉസ്മാനെ, ആ മനുഷ്യനെ നിങ്ങൾ ഒന്നും ചെയ്യല്ലേ. ചീത്തോട്ടോമത്തിൻ പൂത്തിരു ചെയ്തെന്ന് കാത്തിടുവിയേ ഹജ്ജാശിനെ പിടിച്ചോണ്ടെന്ന് മാത്രല്ല അലിയാർ തങ്ങൾ കുതിരപ്പുറത്ത് ഇങ്ങോട്ട് താഴെട്ട് വെച്ചു. അള്ളാഹുന്റെ റസൂലിന്റെ കാലിന്റെ ചോട്ടിൽ ഹജ്ജാശ് ഇങ്ങോട്ട് വന്ന് വീണു 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 വീണപ്പോ ഹജ്ജാശ് പ്രതീക്ഷിക്കുന്നില്ല, ഇനി തിരിച്ചു ജീവിതത്തിലേക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഊരിപ്പിടിച്ച വാളുമായി അതാ സഹാബാക്കൾ ഇങ്ങനെ ദേഷ്യത്തോട് കൂടി നിൽക്കുമ്പോഴാ അള്ളാഹുന്റെ റസൂൽ ഒന്നും ചെയ്തു പോകരുത്. അതാണ് മുത്ത മുഹമ്മദ് മുസ്തഫ. വേർപാടിന്റെ നമ്പരത്തില് എന്റെ ഹബീബെങ്ങാനും വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാല് ഈ ഉമറിന്റെ വാളായിരിക്കും മടുപടി പറയാ എന്ന് പറഞ്ഞ ഉമർ തങ്ങള് റസൂലിനെ കൊല്ലാമെന്ന് അവനെ വെറുതെ വിടാൻ പറ്റുമോ വാളൂരിയിലേ? ആ സമയത്ത് പുണ്യനബി പറഞ്ഞു, വേണ്ട ഉമറേ, ഹജ്ജാശിനൊന്നും ചെയ്യില്ലേ. കാര്യം നമുക്ക് ചോദിച്ചറിയാം, ചിത്തക്കുറിയുമാത്തറിയുസലാമത്തിൽ പൂർത്തി ചെയ്തെന്നാളും കാത്തിടുവേ നബിയേ. ഫാത്തിഹ ജന്നാത്തുർ തോത്തിരം കേളവതൻ ബോത്തുളമിൽ ഖുശിയാ ഫാഷാജാശിലി പേശി ഷഹാദത്ത് ആശിയവർ മൊഴിയാ. അള്ളാഹുന്റെ റസൂലിന്റെ കാലിന്റെ ചോട്ടില് ഹജ്ജാശ് വീണു കിടക്കുമ്പോ ഹജ്ജാശ് തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്തെന്നറിയോ? വന്നത് അള്ളാഹുന്റെ റസൂലിനെ കൊല്ലാനാണ്, മാത്രമല്ല ധീരകേസരിയായ അലിയുടെ തലയെടുക്കാനാ. ഒരിക്കലും എന്നെ വെറുതെ വിടൂല എന്നാ ഹജ്ജാശ് കരുതിയത്. പക്ഷെ അള്ളാഹുന്റെ റസൂലതാ ഹജ്ജാശിനെ താങ്ങി പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനേ കണ്ടോ അവിടുന്ന് ദുഷ്ടാന്ന് വിളിച്ചില്ല, മോനെ എന്നേക്ക് മോനെ മുത്ത മുഹമ്മദ് മുസ്തഫ. അതാണ് അല്ലാന്റെ റസൂല് തിരുദൂതർ. അല്ലാഹുവേ അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പായി ആ ഹബീബിന്റെ ചാരത്തൊന്ന് ചൊല്ലാൻ ആദരവോടുകൂടി അദബോടുകൂടി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊന്ന് പറയാനുള്ള തൗഫീക് ആഫിയത്ത് സമ്പത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നാളെ കൈ പിടിച്ച് നാളെ ഷഫാഅത്ത് തരുന്നത് ഔദുൽ കൗസർ നമുക്കൊക്കെ തരുന്നത് മുത്ത മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പിൻപറ്റാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഇന്ന് സിനിമയുടെയും സീരിയലിന്റെയും പുറകെയാണ് നമ്മുടെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെയാ ഫാൻസ് ആക്കുന്നത്. അള്ളാഹുന്റെ റസൂലിന്റെ ജീവിതശൈലി ആരെങ്കിലും ഒന്ന് മാതൃകയാക്കുന്നുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അടുത്ത കാലത്ത് ഏതൊരു ഫിലിം ഇറങ്ങി, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അല്ലേ, അല്ലേ, കറുത്ത വസ്ത്രവും ഒരു കളറ് മുണ്ടൊക്കെ എടുത്തിട്ട് സിനിമ ഇറങ്ങി, അവരനുകരിച്ചുകൊണ്ട് അവരുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പേരെന്താ ഫാൻസ് അസോസിയേഷനിലെ പേര് കാണുമ്പോൾ നമ്മൾ കന്തം വിട്ടുപോവുക. മുഹമ്മദ്, ജബ്ബാർ, സുക്കൂർ, നല്ല നല്ല പേരുകൾ ആരെയാവർ പിൻപറ്റുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യം നാം ചിന്തിക്കണം. ആരെയാണോ നിങ്ങൾ ദുനിയാവിൽ സ്നേഹിച്ചു പോയെങ്കിൽ നാളെ അവരുടെ കൂടെയാണ് നിങ്ങളെ വാസസ്ഥലം എന്ന് ഇതുവരെ കള്ളം പറയാത്ത മുത്ത മുഹമ്മദ് മുസ്തഫ. ആരെയാണോ നിങ്ങൾ ദുനിയാവിൽ പിൻപറ്റിയത് നാളെ അവരുടെ കൂടെയാണ് എന്ന് നിങ്ങളുടെ വാസസ്ഥലം എന്ന് ഇതുവരെ കള്ളം പറയാത്ത റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ നമ്മൾ ബദരിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത്, ഹൈബിരിയങ്ങളെ സ്നേഹിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അവരുടെ കൂടെ സുവർലോക സ്വർഗത്തിൽ കടക്കാനാണ്. മഹാന്മാരെ നമ്മൾ പിൻപറ്റുന്നത് അതുകൊണ്ടാ അല്ലേ? അല്ലാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ ഗുരുത്വം പൊരുത്തൊക്കെ വാങ്ങി അവരുടെ കൂടെ സ്വർഗത്തിൽ ഉല്ലസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഹജ്ജാശ് ഒരിക്കലും ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇരിക്കുമ്പോ മോനെ എഴുന്നേൽക്കു, മോനെ എഴുന്നേക്കടാ, മോനെ നീ എവിടുന്നാ വരുന്നത്? അപ്പൊ പറഞ്ഞു, ചിത്ത കുഫീർ ബോലു മാത്തറിയേ കെട്ടിടു ചുരക്കരയേ ചേർത്ത് സലാമത്തിൻ പൂർത്തിനു ചേരുന്നാൾ കാത്തിടുവീ നബിയേ. നബിയേ
ഞാൻ ഹൈബർ നിവാസിയാണ് നബിയേ, ഞാൻ വന്നതെന്തിനെന്നറിയോ? അങ്ങയുടെ ശിരസെടുക്കാനാ, അങ്ങയുടെ ശിരസെടുക്കാൻ വന്ന പാവിയാണ് നബിയേ, ഈ ധീരകേസരിയായ അലിയുടെ തലയെടുക്കാനാ. 10,000 പൊന്നിനിക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ട്, ഖജനാവിന്റെ താക്കോൽ കൂട്ടം എനിക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി പദം തരാമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പട്ടുംപുടവയും തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങയെ കൊല്ലാമെന്ന ദുഷ്ടനാ നബിയേ, അങ്ങക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, തിരിച്ച് ഞാൻ ഹൈബറിലേക്ക് പോകുന്നില്ല നബിയേ, അല്ലെങ്കിൽ അങ്ങേക്ക് എന്നെ കൊല്ലാം, അല്ലെങ്കിൽ ചോദ്യം കേൾവതേ സെക്കൻഡിൽ വേണമെങ്കിൽ എന്നെ കൊല്ലാൻ എന്നെ രക്ഷപ്പെടുത്താൻ ആരും വരൂല, മറിച്ച് അങ്ങേക്ക് എന്നോടെങ്കിലും ദയ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ദീനിലേക്ക് എനിക്കൊരു മെമ്പർഷിപ്പ് തരൂ നബിയേ. മുത്തു മുഹമ്മദ് മുസ്തഫ കൊല്ലണെങ്കിൽ കൊല്ല, ഇവിടെ ആരും എന്നെ രക്ഷപ്പെടുത്താൻ വരൂല. ഈ കണ്ട സഹാബാക്കളൊക്കെ അങ്ങയുടെ കൂടെയാ, ആരും എന്നെ രക്ഷപ്പെടുത്താൻ വരൂല, മറിച്ച് അങ്ങേക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങയുടെ ദീനിലേക്ക് എനിക്കൊരു മെമ്പർഷിപ്പ് തരൂ നബിയേ. ഹജ്ജാഷ് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി ഹജ്ജാഷ് അൽഹംദുലില്ലാഹ് ആരാ പറഞ്ഞു? നമ്മളെ ഉസ്താദ് അല്ലേ? ഉസ്താദാണോ? ഇനി നമ്മളെ ഹജ്ജാഷ് എന്നൊക്കെ എന്ത് പറയണം? കാരണം കഥയുടെ ആ രസം ചോരണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ദുഷ്ടനായി ചിത്രീകരിച്ചത്. ഇനി ഹജ്ജാഷ് അള്ളാഹുന്റെ സ്വന്തം കൂടെയാ. വീണ്ടും ഹജ്ജാഷിനോട് ചോദിക്കുന്ന ചില ഭാഗങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു രേഖപ്പെടുത്തുന്ന ഭാഗം മുസ്തഫ നല്ലായ പാടുന്നു. അടങ്കലെ പാടി ഹജ്ജാഷുബിന് മന്ദിരി എനിക്കുളിപേരാ പവിയിൽ അദാലത്ത് നടത്തിടുന്നേ വരുണന് മോറഹീബും കാവാമുമിയെന്നേ അളകില് മീകുന്തിരെ ആനി പാതുക്കെ അയത്തറയേനും മാളി കാതാവോരക്കെ മൊഴിന്താരുടൻ പാറ ഉർഗന്ധം ചോതി മുന്തിൽ പൂത ആടങ്കൽ പാടി ഇളനൽ കൊണ്ടാറ ദീനിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, ഹജ്ജാഷിനോട് വീണ്ടും ചോദിക്കുകയാണ് മൊളിന്താർ ഉദന്താണ ഉദന്തം ചോദി വരുന്ന പറഞ്ഞത്. അപ്പൊ ഹജ്ജാഷ് പറഞ്ഞു, നബിയേ ഞാൻ ഹൈബർ എന്ന് പറയുന്ന ജൂതനാശത്തിൽ നിന്ന് മുറഹിബ് ഇബിൻ മൻസിയ എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ് 10,000 പൊന്ന് ഖജനാവിന്റെ താക്കോൽ കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി പദം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഖൈബറിന്റെ പരിസരത്താണ് എന്റെ വീട്, എന്റെ പേര് ഹജ്ജാഷ് ഇബ്നു മുന്ദിർ എന്ന. പൊളിയിൽ അദാലത്ത് നടത്തിയിടുന്നേ പൊരണ മുറഹിബ് കാവാമെന്ന്, അവിടെ ഭരണം നടത്തുന്ന മുറഹിബ് ഇബ്നു മൻസിയ, അതുകൊണ്ട് അങ്ങയെ കൊല്ലാൻ, അങ്ങയുടെ ധീരകേസിനിയായ മരുമകനായ അലിയെ കൊല്ലാനാ ഞാൻ വന്നത്. ഇനി ഞാൻ പിന്മാറിയത് കൊണ്ട് അങ്ങേക്കൊരു രക്ഷ പ്രതീക്ഷിക്കേണ്ട നബിയേ. എന്തിനും പോന്ന ഒരുപാട് ആയുധങ്ങൾ മുറഹിബിനുണ്ട്, അതുപോലെ 4 മന്ത്രിമാരുണ്ട് നബിയേ. ഏതൊരു സെക്കൻഡിലും അക്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹജ്ജാഷ് റളിയല്ലാഹു പറഞ്ഞു. ആ സമയത്ത് നഗർ വാഴുന്നേ ആരോഷ മുഹമ്മദ് റസൂലിൽ നിന്നേ അഭിവാദം ത്രിവ നഗർ വാഴുന്നേ
മുഹമ്മദ് റസൂലി നിന്നെ റസൂലി നിന്നെ അടങ്കൽ പാടി ഈ ഹൈബറിൽ നിന്നാണ് വരുന്നത്. അങ്ങയുടെ ശിരസെടുക്കാനാണെന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുന്റെ റസൂൽ തന്റെ മരുമകനായ അലിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ആ 200 കിലോമീറ്റർ അപ്പുറമുള്ള 150 കിലോമീറ്റർ അപ്പുറമുള്ള ഉറഹിബിനെ ഒരു കത്തെഴുത് എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ കത്തെഴുതാ അലിയാർ തങ്ങളോട് പറഞ്ഞു. അതിൽ 3 ഡിമാൻഡ് പറഞ്ഞു. ഒന്നാമത്തെ ഡിമാൻഡ്, ഹൈബർ നിവാസി അറിയാൻ മുറഹിബ് അറിയാൻ വേണ്ടിട്ട് നീ എന്റെ ശിരസെടുക്കാൻ പറഞ്ഞു വെച്ചാൽ ഹജ്ജാജ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീയും നിന്റെ 4 മന്ത്രിമാരും 100,000 വരുന്ന പട്ടാളക്കാർ, ഭാര്യമാര്, കുട്ടികള്, ചട്ടികള്, പട്ടികള് ഒക്കെ ഇസ്ലാമിലേക്ക് വരണം. രണ്ടാമതായി അതിൽ നീ ഒരുക്കമല്ലെങ്കിൽ അള്ളാന്റെ നാടായ ഹൈബർ വിട്ടുകൊണ്ടു പോകണം. രണ്ട് ഡിമാൻഡ്. ഒന്നാമത്തെ ഡിമാൻഡ് എന്താ? ഇസ്ലാം മതത്തിലേക്ക് വരണം. രണ്ടാമത്തെ ഡിമാൻഡ്, അതിന് നീ ഒരുക്കമല്ലെങ്കിൽ അള്ളാന്റെ നാടായ ഹൈബർ വിട്ടു പോകണം. ഇതിന് 3 ഒരുക്കമല്ലെങ്കിൽ മൂന്നാമതായി ഇതിന് 2 ഒരുക്കമല്ലെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ ഈ കത്തൊക്കെ എഴുതി. ഇൻഷാല്ലാ ആ കത്ത് അള്ളാഹുന്റെ റസൂല് സഹാബാക്കളോട് ചോദിക്കുകയാണ്, ആർക്കാണ്? 190 കിലോമീറ്റർ അപ്പുറമുള്ള മുറഹിബിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാല്ലാ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആരാണ് ആ പോകുന്നത്? പോയിട്ട് എന്തുണ്ടാകും? മുറഹിബിനെ കാണുമോ? ആ കത്ത് കൊടുക്കാൻ പറ്റുമോ? ആ സഹാബിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? മുറഹിബിന്റെ പ്രതികരണം എന്താകും? ഹജ്ജാജിന്റെ അവസ്ഥ എന്താകും? അലിയാർ തങ്ങളുടെ പുറപ്പാട് എങ്ങനെയാ? നാളെ പറയാനും പാടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നാളെ സ്കൂളൊക്കെ ഉള്ളതല്ലേ? അപ്പൊ നമ്മൾ വല്ലാണ്ട് സ്കൂളില്ലേ പ്രയാസപ്പെടുത്താൻ പറ്റൂല. നാളെ കൃത്യം 8:30 ഞാൻ സദസ്സിൽ വരും. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും പരിപാടി തുടങ്ങും. നല്ല നല്ല രസകരമായ ചരിത്രമുണ്ട്, ഇനി കത്തുമായിട്ട് പോകുന്നുണ്ട്. വലിയ വലിയ രസകരമായ ചരിത്രത്തിലേക്കാണ് ഇൻഷാല്ലാ പോകുന്നത്. അവസാനം അലിയാർ തങ്ങളുടെ പെർഫോമൻസ് ഒക്കെ പറഞ്ഞു ചെയ്തിട്ട് വേണം പിരിയാന്. ഇൻഷാല്ലാ അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യത്തെ ദിവസം പിരിവിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഭാരിച്ച ചെലവുകളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇടക്കിടക്ക് പുട്ടിൽ തേങ്ങടുന്ന പോലെ പിരിവിനെ പറ്റി പറയാതെ നിങ്ങൾ നേരത്തെ തന്നെ സഹകരിച്ചാൽ ഇൻഷാല്ലാ കഥ മാത്രം എനിക്ക് പറഞ്ഞു പോവാം. മറ്റേത് കഥ റിലീസിട്ട് കുറെ വിദൂരത്തിന് പോലും നമ്മുടെ ചെറുപ്പക്കാരും ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഈ പിരിവിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോ കഥയുടെ ഭാഗത്ത് നിന്ന് വഴുതി പോകുമ്പോ സ്വാഭാവികമായിട്ടും അമാനിയായ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് ഇൻഷാല്ലാ നാളെ നമ്മുടെ പ്രവർത്തകര് അവിടെ നമ്മളെ കൗണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്നാലിന്നെ കഴിയും എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ട് ഇൻഷാല്ലാ ഇവിടെ വന്നിരിക്കുക. കൃത്യം 8:30 നമ്മളെ പരിപാടി തുടങ്ങും. ആ പിരിവിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ നേരത്തെ സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സ്വർണ്ണാഭരണം തന്ന ഉമ്മമാരുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അവർ തരാൻ കരുതിയിട്ടുണ്ടാവും. നാളെ ഏതൊരു ഉമ്മയാണോ ആദ്യമായി ഈ ഹൈബരിയങ്ങളുടെ മഹത്വം പറഞ്ഞ് ഈ സദസ്സിലേക്ക് ഒരു സ്വർണ്ണമോതിരം കൊടുത്തേക്കുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉദ്ദേശത്തോടു കൂടി നാളെ സുവലോക സ്വർഗത്തെ നാളെ ഇൻഷാല്ലാ നമ്മൾ പറയാൻ പോകുന്നത് വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയ്യത്തുഹും ബിഈമാൻ. ഒരു വിഭാഗം കൂട്ടർക്ക് നാളെ സുവലോക സ്വർഗത്തിൽ കുടുംബ സമേതം ഉല്ലസിക്കാൻ പറ്റുമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിലൂടെ അള്ളാഹു പറയാം. ഇൻഷാല്ലാ നാളെ അത് പരിചയപ്പെടണം. അത് പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ അല്ലെങ്കിൽ പിതാവിനോ അല്ലെങ്കിൽ മക്കൾക്കോ വേണ്ടി ഏതൊരു സഹോദരനോ ഒരു സ്വർണത്തിന്റെ പൊട്ട് ആദ്യമായി നാളെ ഈ സദസ്സിലേക്ക് കൊടുത്തേക്കുന്നു. ഇൻഷാല്ലാ അവർക്ക് പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാ ഇന്ന് പിരിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇലാഹവറാതി ഹൈബരി അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إن شاء الله.
നമ്മൾ ചൊല്ലിയ സലാത്ത് ഫാത്തിഹ ഹൈബരിയങ്ങളിൽ ബദരിയങ്ങളിൽ ഒന്നാമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു റൗലിയിലേക്ക് അല്ലാഹു ഈ സെക്കൻഡിൽ തന്നെ എത്തിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാർ ഉമ്മമാർ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് ഈ സദസ് ആരുടെ നാമധേയത്തിലാണ്? അബൂബക്കർ ഉസ്താദ് നബറല്ലാഹു മർക്കദ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹളറാത്തിലേക്ക് ഈ സെക്കൻഡിൽ തന്നെ നമ്മൾ ചൊല്ലിയ സലാത്ത് ഫാത്തിഹ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ഈമാനില്ലാത്ത മരണത്തെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ക്യാൻസറിനെ പോലെയുള്ള, എയ്ഡ്സിനെ പോലെയുള്ള ജനങ്ങൾ ഇറക്കുന്ന വെറുക്കുന്ന രോഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഡോക്ടറുടെ കത്തി ഞങ്ങളുടെ ശരീരത്തിൽ വെക്കേണ്ട ഒരു അവസ്ഥയിൽ പെടുത്തല്ല. അല്ലാ, ഞങ്ങൾ കാറിലും ബസ്സിലും ട്രെയിനിലുമായി യാത്ര ചെയ്യുന്നവരാ, ചതഞ്ഞരഞ്ഞ മയ്യത്തായ റോട്ടിൽ നിന്ന് വാരിക്കൂട്ടേണ്ട ഒരു അവസ്ഥയിൽ പെടുത്തല്ല. അല്ലാ, അല്ലാഹുവേ, അല്ലാഹുവേ, കുഞ്ഞുമക്കൾ എത്തിയ മക്കളാക്കി അല്ലാഹുവേ, ഞങ്ങൾ വെള്ളം തോരുന്നതിന് മുമ്പായി ഞങ്ങളെ കുഞ്ഞുമക്കളെ മരിപ്പിച്ച് ഞങ്ങളെ പരീക്ഷിക്കല്ല. അല്ലാ, അല്ലാഹുവേ, എല്ലാ ഹെക്കടപാടുകളും ഭാര്യ സന്താനങ്ങളോട് പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദേശത്തുള്ള സഹോദരന്മാരൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. വല്ല അറബിയോട് ബന്ധപ്പെട്ട ജോലിയാണെങ്കിൽ അറബിയുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ. അല്ലാ, നിറാഹത്തോടുകൂടി നാട്ടിലേക്ക് വരാനും ഭാര്യ സന്താനങ്ങളെ ഉമ്മ ഉപ്പയെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ, ഈ സദസ്സിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാഫി നീ കാഫി നീയാണ് അല്ലാഹുവേ. ഈ ഹൈബരിയങ്ങളുടെ മഹത്വം കൊണ്ട് പരിപൂർണ്ണ ശിഫ നൽകണേ. അല്ലാ, അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം കൊല്ലം ജില്ലയിൽ നടക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പോയ സമയത്ത് ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ സദസ്സിലേക്ക് 20,000 രൂപ സംഭാവന ചെയ്ത് ഒരു സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 100-ാമത്തെ വയസ്സിൽ അല്ലാഹുവേ ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെ കൊടുത്ത് അല്ലാഹു ഒരു സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാ, ഈ സദസ്സിൽ ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ സന്താനങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാ, അല്ലാഹുവേ, ഗർഭിണികളുണ്ടെങ്കിൽ സുഖപ്രസവത്തിന് നീ തൗഫീഖ് നൽകണേ. അല്ലാ, അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ സഹോദര സഹോദരിമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ അനുയോജ്യമായ ഇണകളെ കൊടുക്കണം. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കള്ളുകുടിന്മാരും തമ്മാടികളാക്കല്ല. അല്ലാ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആരാരുമില്ലാത്ത മണ്ണിന്റെ അകത്തളത്തിൽ ഞങ്ങളുടെ ശരീരം കൊണ്ടുപോയി വെച്ചാൽ ഇതിന്റെ ഉപ്പയാ ഇതിന്റെ ഉമ്മയാ എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി തരണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ ആൺമക്കളെ കൊണ്ടും പെൺമക്കളെ കൊണ്ടും ദുനിയാവിലും നാളെ ആഖിറത്തിലും വശലാക്കല്ല. അല്ലാ, എത്രയോ ഉപ്പമാര് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ല. അല്ലാ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തീങ്ങളാക്കണേ. അല്ലാ, അല്ലാഹുവേ, ക്യാൻസറിനെ പോലെയുള്ള എയ്ഡ്സിനെ പോലെയുള്ള രോഗം എന്ന് പകർന്നുകൊണ്ടിരിക്കുകയാ, അത്തരം പ്രയാസം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല. അല്ലാ, ഇന്ന് ഞങ്ങൾ സുഭിക്ഷമായി വായിലൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, മൂക്കിലൂടെ ട്യൂബിട്ട് കഴിക്കുന്ന എത്രയോ അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രമൊരു പരീക്ഷണം ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ ശബ്ദം നിലനിർത്തണേ. അല്ലാ, ശബ്ദത്തിനൊരു ഇടർച്ചയോ പതർച്ചയോ തല്ലാതെ നിന്റെ ദീനിനു വേണ്ടി ഉച്ചസ്ഥിരം സംസാരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. അല്ലാ, ഈ സദസ്സിലേക്ക് വന്ന കാരണവന്മാർ അല്ലാഹുവേ, ഒരുപാട് പ്രയാസപ്പെടുന്ന ഉപ്പമാർ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്നേഹനിധികളായ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മ പെങ്ങന്മാർ, അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം. അല്ലാ, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം. അല്ലാ, വിദൂരത്തുനിന്ന് പോലും ഈ സദസ് കേൾക്കാൻ വന്ന എന്റെ ചെറുപ്പക്കാര് അല്ലാഹുവേ, അല്ലാഹുവേ, നിത്യവൃത്തിക്ക് വേണ്ടി അന്യതറവാട്ട് മുറ്റത്ത് യാചിക്കേണ്ട ഒരു അവസ്ഥയിൽ പെടുത്തല്ല. അല്ലാ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പോറ്റാൻ വേണ്ടി അന്യതറവാട്ട് മുറ്റത്ത് യാചിക്കേണ്ട ഒരു അവസ്ഥയിൽ പെടുത്തല്ല. അല്ലാ, അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ ആറടിമണ്ണിന്റെ അകത്തളത്തിലാണ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. അല്ലാ, അല്ലാഹുവേ, പ്രത്യേകിച്ച് എന്റെ ഉസ്താദ് കെ വി എം കുട്ടി അടക്കം ഒരുപാട് ആളുകൾ ആറടി മണ്ണിന്റെ അകത്തളത്തിലാ, അവർക്ക് പൊറുക്കണം. അല്ലാ, പൊറുത്തു കൊടുക്കണം. അല്ലാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി 3 ദിവസം സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കാൻ ഏത് വീട്ടുകാരാണോ ഒരുങ്ങുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയിനെ തൊട്ടവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സ്വർഗീയ ഭക്ഷണം അവർക്കും ഞങ്ങൾക്കും നീ നൽകണമല്ലാ. സ്വർഗീയ പാനീയം അവർക്കും ഞങ്ങൾക്കും കുടിപ്പിക്കണമല്ലാ. നിന്റെ ഹബീബ് കോരി കൊടുക്കുന്ന പാലിനേക്കാൾ മേന്മയുള്ള തേനിനേക്കാൾ മാധുര്യമുള്ള ഹൗദുൽ കൗസർ ഒരു ടീസ്പൂണെങ്കിലും ആ ഹബീബിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമല്ലാ.
ഒരുപാട് ഉസ്താദന്മാരുള്ള സദസ്സാണ്, ഔലിയാക്കളുള്ള ദർജയുള്ള കുഞ്ഞുമക്കളുള്ള സദസ്സാണ്. അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യം താമസമൊരുക്കി എന്റെ സക്കീർ അല്ലാഹുവേ, സക്കീർക്ക് അല്ലാഹുവേ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണമല്ലോ. ഒരുപാട് പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണമല്ലോ. ഒരുപാട് പരീക്ഷണങ്ങളിൽ അകപ്പെട്ട മാന്യ ഹൃദയമാണ് അല്ലാഹുവേ, അല്ലാഹുവേ അല്ലാഹുവേ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പെൺമക്കളുണ്ട് കെട്ടിക്കേണ്ട സമയത്ത് അന്യ തറവ അല്ലാഹുവേ അഞ്ചു നേരം നിസ്കരിക്കുന്ന തക്കവയുള്ള ചെറുപ്പക്കാരുടെ കയ്യിലേൽപ്പിക്കാൻ ആ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلاة نال كريم 8:30 ന് നമ്മൾ പരിപാടി തുടങ്ങും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.